بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي يراك حين تقوم وتقلبك في الساجدين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لا طيب يعدل تربا وما عظمه، طوبى لمنتشق منه وملتثم، أبانا مولده عن طيب عنصره، يا طيب مبتدأ منه ومختتم، يوم تفرس فيه الفرس أنهم قد أنذروا بحلول الموسي والنقام. يا ربي صل على من حل بالحرم، طه الرسول الذي قد غصى بالكرم. مولاي صل وسلم لم دائما أبدا على حبيبك خير الخلق كلهم. بهماني رأي مهانا يا شرف الخلق محمد رسول الله صلى الله عليه وسلم. തങ്ങളുടെ ആകാരഭംഗിയും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ശരീരത്തിൻ്റെ പ്രകൃതിയും അത്തരം വിഷയങ്ങളാണ് ഇന്നലെ നാം ബുർദ ബൈത്തിൽ പ്രധാനമായും സംസാരിച്ചിരുന്നത്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവും ശാരീരിക ഭംഗിയും രണ്ടും ഏറ്റവും കൂടുതൽ ഏത് വ്യക്തികളെയും ആകർഷിക്കപ്പെടുന്നതായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഒരാളെ സ്നേഹിക്കപ്പെടാനുണ്ടാകുന്ന നിമിത്തങ്ങൾ പ്രധാനമായും ഒന്ന്, ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ആലമീൻ ആയതുകൊണ്ട് തന്നെ ലോകത്ത് ആരിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം നിമിത്തം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതിനാൽ
അവിടുത്തേക്കാൾ നമുക്ക് ഗുണം ചെയ്യുന്ന ആരെയും ലോകം കണ്ടിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അന്ത ഉമ്മുൻ അം അബു മറഅന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്യ സയ്യിദി ഖൈറൻ നബീ മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബീ. നിങ്ങളിൽ ഒരു പുരുഷന്റെയും പ്രായപൂർത്തിയെത്തിയ ഒരാണിന്റെയും പിതാവല്ല, പിതാവായിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞു വലാക്കിൻ പക്ഷേ റസൂലുള്ളാഹ്, അള്ളാഹു തആല നിങ്ങളിലേക്ക് നിയോഗിച്ചയച്ചിട്ടുള്ള റസൂലാണ്. നിങ്ങളുടെ സർവ്വ നന്മകളും നിങ്ങൾക്ക് എത്തിച്ചു തരാൻ അള്ളാഹു തആല നിയോഗിച്ചയച്ചിട്ടുള്ള റസൂലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രായപൂർത്തിയെത്തിയ ആണിന്റെ ബാപ്പയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബാപ്പയിൽ നിന്ന് കിട്ടുന്ന കാരുണ്യം, ബാപ്പയിൽ നിന്ന് കിട്ടുന്ന റഹ്മത്ത് അനുഗ്രഹം, ബാപ്പയിൽ നിന്ന് ലഭിക്കുന്ന നന്മ അത് കിട്ടാത്ത വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. വലാകിൻ റസൂലുള്ളാഹി, പക്ഷേ അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് ബാപ്പയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും, ഏത് ഉമ്മയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ബാപ്പയെക്കാളും ഉമ്മയെക്കാളെല്ലാം നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നവരും നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവരും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലാകിർ റസൂലുള്ളാഹ് ഖാതമ നബിയ്യ. സുഹൃത്തുക്കളെ, സ്വന്തം കുട്ടികള്, സ്വന്തം മക്കള് വല്ലാതെ ശല്യം ചെയ്യുമ്പോ, ചിലപ്പോ സ്വന്തം ഉമ്മാനോട് തന്നെ മക്കൾക്കെതിരെ ചിലപ്പോൾ പറഞ്ഞു പോകും, അല്ലെങ്കിൽ ചെയ്തു പോകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലക്ക് മുറിവേറ്റിട്ട് പോലും, കാലിൽ നിർത്തുമ്പോൾ ട്യൂലിച്ചിട്ട് പോലും, അള്ളാഹുവേ എന്റെ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ, അവര് വിവരമില്ലാത്തവരാണെന്ന് പ്രാർത്ഥിച്ച ആ കാരുണ്യത്തിന്റെ മുന്നിൽ ആരുടെ കാരുണ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക? എന്തൊരു കാരുണ്യം! അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി വലാകിർ റസൂലുള്ളാഹ് വഖാതമ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ ഒരാൺകുട്ടിയും ഉണ്ടായില്ല. എല്ലാ ആൺകുട്ടികളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടികൾ പുരുഷന്മാരാകുന്നത് വരെ, പ്രായപൂർത്തിയെത്തുന്നത് വരെ ജീവിക്കാൻ ഇവിടെ വകുപ്പില്ല. എന്തുകൊണ്ട്? അതിലൊരു കാരണം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറാവുക, പണ്ഡിതന്റെ മകൻ പണ്ഡിതനാവുക, രാജാവിന്റെ മകൻ രാജാവാവുക, അതൊക്കെ സ്വാഭാവികമായും താല്പര്യപ്പെടുന്നതും അതൊരു ക്രെഡിറ്റുമാണ്. എന്നാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ യാഖൂബ് അലൈഹി സ്വലാം, യാഖൂബ് നബി അലൈഹി സ്വലാമിന്റെ മകൻ യൂസുഫ് അലൈഹി സ്വലാം. അങ്ങനെ പരമ്പരകൾ തന്നെ നബിമാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തൊരു അഭിമാനവും സന്തോഷവുമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അതേ അവസാനത്തെ നബിയാണ്. ഇനിയൊരു നബി വരാൻ ഇവിടെ വകുപ്പില്ല. അവസാനത്തെ നബിയാണ്. സർവ ഉന്നതമായ സ്വഭാവത്തിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടി അയക്കപ്പെട്ടവരാണ് ഞാൻ. എന്റെ ശേഷം ഇനിയൊരു നബി വരാൻ ഇല്ല. അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി വലാകിർ റസൂലുള്ളാഹി വഖാതിമൻ നബിയ്യീൻ. ഖാതിമൻ നബിയ്യീൻ എന്നും ഖാതമൻ നബിയ്യീൻ എന്നും അവിടെ ഓതാം. രണ്ട് നിൽക്കും ഓതപ്പെട്ടിട്ടുണ്ട്. രണ്ടും ഒരേ ഉദ്ദേശം തന്നെയാണ്. അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ പ്രായപൂർത്തിയെത്തിയ മകനുണ്ടായിട്ട് നബിയാകാതിരുന്നാൽ
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമാനത്തോട് അനുയോജ്യമാകുന്ന വിധത്തിലാവൂലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളെയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ മഹത്വം കൂടുതൽ നൽകാനും കൂടിയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ബാപ്പയല്ല എന്ന് പറയുമ്പോൾ തന്നെ വലാക്കിൻ പക്ഷേ എന്ന് അല്ലാഹു തആല പറയാൻ കാരണം ബാപ്പയല്ലെന്ന് മനസ്സിലാക്കി. ബാപ്പയുടെ കാരുണ്യം, ഉമ്മയുടെ കാരുണ്യം അതൊന്നും നബിതങ്ങളിൽ നിന്നുണ്ടാവുകയില്ലെന്ന് ധരിക്കരുത്. അതിന്റെയും അപ്പുറത്താണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം അവിടുത്തെ ഭംഗി മറ്റ് രണ്ട് കാര്യങ്ങളാണല്ലോ സ്നേഹിക്കപ്പെടാൻ നിമിത്തമാകുന്ന കാര്യങ്ങൾ. ഭംഗിയുള്ളതിനെ സ്നേഹിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ പുഷ്പത്തെ നാം സ്നേഹിക്കുന്നു. ആ പുഷ്പം കാണുമ്പോൾ തന്നെ അതിനോട് സ്നേഹമുണ്ടാകുന്നു. സുഗന്ധം മനുഷ്യൻ സ്നേഹിക്കുന്നു, കാരണം നല്ല വാസന സ്നേഹിക്കപ്പെടുന്ന വിഷയമാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, അതാ നല്ല സ്വഭാവമുള്ളവരെ, നല്ല സ്വഭാവമുള്ളവനെ ആരും സ്നേഹിക്കൂലേ. അങ്ങനെ സ്നേഹത്തിന് നിമിത്തമാകുന്ന എല്ലാ വിഷയങ്ങളും 100% സമ്മേളിച്ച മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഇണക്കി കൊണ്ടുവരുന്ന സ്വഭാവമാണ്. വലായുനഫിറുമാരെയും അകറ്റുന്ന സ്വഭാവമല്ല. അതുപോലെ വയുക്കിരിമു കരീമ കുല്ലി ഖൗമിൻ, ഏത് സമൂഹത്തിലുമുള്ള മാന്യന്മാരെ അവരെ മാന്യന്മാരായി പരിഗണിക്കുന്ന സ്വഭാവമാണ്. അതുപോലെ അവർക്ക് സ്ഥാനം നൽകുന്ന സ്വഭാവമാണ്. അതുപോലെ ആരെ കണ്ടാലും അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ നല്ല നിലയ്ക്ക് പെരുമാറുന്ന സ്വഭാവമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആരാണോ സഹവസിച്ചിട്ടുള്ളത്, ആരാണോ നബി തങ്ങളെ കൂടെ വന്ന് ഇരുന്നിട്ടുള്ളത്, അവർക്ക് ഓരോരുത്തർക്കും തോന്നും നബി തങ്ങളെടുക്കൽ ഏറ്റവും അടുത്ത ആള് ഞാനാണ്, നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള ആള് ഞാനാണ് എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിൽ എല്ലാവരെയും പരിഗണിച്ചും എല്ലാവർക്കും അത് അംഗീകാരം നൽകിയും എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന സ്വഭാവമാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആരെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ചെന്നിരുന്നാൽ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇരിക്കും. അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിഞ്ഞു പോകൂല. അദ്ദേഹത്തിന് വേണ്ടി എത്രയും ക്ഷമിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോ നോക്കിയാലും മുഖത്ത് നല്ല സന്തോഷമുള്ള മുഖമാണ്, പ്രസന്നതയുള്ള മുഖമാണ്. അതേ നബി തങ്ങൾ ലൈസ ബിഫല്ലിൻ വലാ ഖലീലിൻ വലാ സഖാബ്, ഒരത്ത സ്വഭാവമല്ല, പരുത്ത സ്വഭാവമല്ല, അങ്ങാടിയിൽ വെച്ചോ അല്ലാതെയോ, അതാ ശബ്ദിച്ച് കോലാഹലമുണ്ടാക്കുന്ന രൂപമല്ല. അതുപോലെ വലാ ഫഹാസിൻ, വഷളായ ഒരു വാക്കും അവിടുത്തെ നാവിൽ നിന്ന് വരൂല. വലാ അയ്യാബിൻ, ആരെയും കുറ്റം പറഞ്ഞ് നിന്ദിച്ച് സംസാരിക്കൂല. വലാ മദ്ദാഹിൻ, അതേസമയത്ത് തന്നെ അമിതമായി ആരെയും പുകയിച്ച് സംസാരിക്കുകയുമില്ല. അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ശ്രദ്ധയിൽപ്പെടാത്തത് പോലെ അങ്ങ് പോകും. അതേ സുഹൃത്തുക്കളെ, ആരും നന്നാകൂല എന്ന നിലയ്ക്ക് ആരെയും തള്ളിക്കളയുന്ന സ്വഭാവമില്ല. ആര് ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കും, ആര് ഹതി കൊടുത്താലും ഹതിയെ സ്വീകരിക്കും. അത് ചെറുതോ വലുതോ എന്ന നോട്ടമില്ല. ഇനിയോ സുഹൃത്തുക്കളെ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്തെടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടിക്കാലത്താണ്, ഒരു സമയത്ത് പോലും ചേ എന്നർത്ഥം വരുന്ന ഒരു വാക്ക് അവിടുന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നോട് ചോദിച്ചിട്ടില്ല, നീ എന്തിനു ചെയ്തു എന്നും എന്നോട് ചോദിച്ചിട്ടില്ല. അതേ അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് വിളിച്ചാലും ലബ്ബൈക എന്ന് വളരെ ആദരവോടെയുള്ള ഉത്തരം ചെയ്യലാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ടപ്പോൾ ഒരിക്കലും പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്,
അനുയായികളോട് തമാശ പറയും, പക്ഷെ ആ തമാശയിൽ ഒരിക്കലും കളവ് കൂടൂല. അവരുടെ കൂടെ നടക്കും, അവരോട് സംസാരിക്കും, കുട്ടികളെ കളിപ്പിക്കും, അതുപോലെ തന്നെ മടിയിലെടുത്തിരുത്തും. അവിടെയൊന്നും ഒരു മടിയും നബി നിങ്ങൾക്ക് തോന്നിയില്ല. സ്വതന്ത്രൻ വിളിച്ചാലും അടിമ വിളിച്ചാലും അതേ അടിമ പെണ്ണ് വിളിച്ചാലും പാവപ്പെട്ടവർ വിളിച്ചാലും ആര് ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കും. എത്ര ദൂരെയാണെങ്കിലും രോഗം സന്ദർശിക്കാൻ പോകും. ഒരാളൊരു കാരണം ബോധിപ്പിച്ചാൽ ആ കാരണം അതാ സ്വീകരിക്കും. എന്തെങ്കിലും ഒരു വിഷയത്തിന് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെയും അതെടുത്തിങ്ങനെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കൂല. കാരണം സ്വീകരിക്കുന്ന സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ സ്വകാര്യം പറയാൻ ഒരുങ്ങിയാൽ അദ്ദേഹത്തിന് തല കാണിച്ചു കൊടുക്കും. സ്വകാര്യം പറഞ്ഞു തീരുന്നത് വരെ തല അതേ രൂപത്തിൽ തന്നെ അവിടെ വെച്ചു കൊടുക്കും, തല നീക്കൂല. സുഹൃത്തുക്കളെ എങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര എത്രയാണ് അവിടുന്ന് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടുന്ന് മാത്രം കാലിന്റെ മുട്ട് മുന്നോട്ടാക്കിയിട്ട് അതാ ഞാനൊരു വലിയവനെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലിരിക്കൂല. എല്ലാരെ പോലെ അവിടുന്നും ഇരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ സലാം അങ്ങോട്ട് പറയും. അതുപോലെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോൾ ആ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നവന്റെ കൈ വലിക്കൂല. കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ അദ്ദേഹം കൈ ഒഴിവാക്കുന്നത് വരെ അവിടുന്ന് കൈ ഇങ്ങനെ തന്നെ നീട്ടിക്കൊടുത്ത നിലക്കുണ്ടാകും. കയറി വരുന്നവരെ നന്നായി ആദരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വിരിച്ചു കൊടുക്കും. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവിടുത്തെ തലയണി എടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി തലയണി വെച്ചു കൊടുക്കും. ഇരിക്കുന്നില്ലെങ്കിൽ നിർബന്ധിച്ചിരിക്കാൻ വേണ്ടി പറയും. നല്ല പേരല്ലാതെ ഒരാൾക്കും മനസ്സിനിഷ്ടപ്പെടാത്ത പേര് ഒരാളെയും വിളിക്കാറില്ല. ഒരാളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം മുറിക്കാറില്ല. അദ്ദേഹത്തിന്റെ സംസാരം അനാവശ്യമായി നീണ്ടുപോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യം അവിടെ ഉണർത്താനുണ്ടെങ്കിൽ കൈകൊണ്ട് മെല്ലെ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കും. കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്ത് കൊടുക്കും, തിരുത്തേണ്ടത് തിരുത്തിക്കൊടുക്കും. സുഹൃത്തുക്കളെ വക്കാനാസി തപസ്സുമ പുഞ്ചിരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും കാണുക. നല്ല സന്തോഷകരമായ വളരെ ആനന്ദകരമായ നിലക്കാണ് അവിടുന്ന് കാണുക. മാലം യുൻസല്ലലീ ഖുർആനുൻ ഔ യഅലു ഔ യഖ്തുബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുന്ന സമയം അപ്പോൾ അതൊരു പ്രത്യേക രംഗം തന്നെയാണ്. ഔ യഅലു അല്ലെങ്കിൽ ഒരാളോട് വഅദ് പറഞ്ഞു ഉപദേശിക്കുന്ന സമയം, അപ്പൊ വഅദിന്റെ വിഷയത്തിൽ തന്നെയാണ് മനസ്സ്. അപ്പോൾ മറ്റുള്ള സമയം പോലെയല്ല. ഔ യഖ്തുബ് ഖുതുബോദുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്ത് അപ്പോൾ വേറെ തന്നെയാണ്. അത് മറ്റുള്ള സമയം പോലെയല്ല. എന്റെ പ്രസംഗം കൊണ്ട് ജനങ്ങളൊന്ന് നന്നായി വരണം, എന്റെ വഅദൊന്ന് ജനങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്നത് കൊണ്ട് അവരൊന്ന് നന്നാകണമെന്ന നിലക്ക് ആത്മാർത്ഥമായുള്ള സംസാരമാണ്. അപ്പോൾ ശ്രദ്ധപൂർണമായി അതിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. وكان خدم المدينة يأتون رسول الله صلى الله عليه وسلم إذا صلى الغداء സുബ്ഹി നിസ്കരിച്ചിങ് ഇറങ്ങുമ്പോൾ കുറെ അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരുമൊക്കെ വെള്ളപാത്രവുമായി വരികയാണ്. അവര് വരുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അവരുടെ വെള്ളത്തിലൊന്ന് മുക്കിക്കൊടുക്കണം, ബർക്കത്തിന് വേണ്ടിയാണ്. വെള്ളത്തിൽ കൈയൊന്ന് മുക്കിക്കൊടുത്ത് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, മദീനയിലെ തണുപ്പ് നിങ്ങൾക്കറിയില്ലേ? നല്ല തണുപ്പങ്ങായാൽ തണുത്ത വെള്ളവും കൊണ്ട് ഈ പാവപ്പെട്ട അടിമകൾ ബറക്കത്തിന് വേണ്ടി കൈയൊന്ന് മുക്കിക്കൊടുക്കാൻ വരുമ്പോൾ ഒരൽശേഷം മടിയില്ലാതെ അവർക്ക് ബറക്കത്ത് കിട്ടാൻ ആ വെള്ളത്തിന്റെ പാത്രത്തിൽ കൈ മുക്കിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് ബറക്കത്തെടുക്കലാണ് അവരുടെ ഉദ്ദേശം. സഹാബികൾ മുഴുവനും സുന്നത്ത് ജമാഅത്തുകാരാണ്. സുഹൃത്തുക്കളെ, അവര് നബിതങ്ങളെ കൊണ്ട് ഏതൊരു സമയത്തും ബറക്കത്ത് ഉദ്ദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരോടും ദേഷ്യമില്ല,
ആരോടും വെറുപ്പില്ല, ആരെ പറ്റിയും വടക്ക് ആരും പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുബല്ലിഗുനി അഹദു മിൻകും അൻ അഹദിൻ മിൻ അസ്ഹാബി സൈഅ ഫഇന്നീ ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈകും വ അന സലീമു സദരി. നിങ്ങള് എല്ലാം എന്റെ ശിഷ്യന്മാരാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ വേറൊരു ശിഷ്യനെ പറ്റി, അല്ലെങ്കിൽ ഒരു സഹാബി വേറൊരു സഹാബിനെ പറ്റി എന്തെങ്കിലും എന്നോട് പറഞ്ഞുതരാ, അദ്ദേഹത്തോട് എന്റെ മനസ്സിന് വിഷമമുണ്ടാകുന്ന കാര്യം. അങ്ങനെ ആരും ഒരാളെ പറ്റി എന്നോട് പറയണ്ട, ആരും ഒരാളെ പറ്റി എന്നോട് മോശം പറയണ്ട. എനിക്ക് എല്ലാരെ പറ്റിയും നല്ല മനസ്സായിട്ട് ഇറങ്ങി വരണം എന്നാണ് എന്റെ താല്പര്യം. അതുകൊണ്ട് ആർക്കും മനസ്സ് വിഷമമുണ്ടാകുന്ന ഒന്നും എന്നോട് ആരും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഹൃത്തുക്കളെ എന്തൊരു സ്വഭാവമാണ്! ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുത്തെ സമൂഹം വല്ലാതെ വിഷമിപ്പിച്ചപ്പോൾ, വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ മലക്ക് വന്നിട്ട് പറഞ്ഞില്ലേ, ഓ നബിയേ തങ്ങൾ എന്തു പറഞ്ഞു നിർദ്ദേശം സ്വീകരിക്കാൻ? പർവ്വതം കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. പർവ്വതം കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് എന്ത് വേണം ഞാൻ ഈ പർവ്വതം വെച്ച് ഈ ശത്രുക്കളെ അങ്ങ് കൂട്ടി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, ബൽ ഇവരെന്നെ കല്ലെറിയുന്നവരും ചീത്ത പറയുന്നവരും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവരുമാണെങ്കിലും ഇവരുടെ സന്താന പരമ്പരയിലെങ്കിലും ഇവരെ മക്കളിലെങ്കിലും നല്ലവരുണ്ടായാലോ, അതുകൊണ്ട് ആരെയും നശിപ്പിക്കണ്ട. സുബ്ഹാനല്ലാഹ്. ആർക്കും എതിരായി പ്രാർത്ഥിക്കൂല, എതിരായിട്ട് പ്രാർത്ഥിക്കൂല. അവിടുന്ന് നിസ്കാരം കല ആകാൻ കാരണമായപ്പോൾ എതിരായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവുമായുള്ള സംഭാഷണം തടഞ്ഞതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ്. ആർക്കെതിരായും പ്രാർത്ഥിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വയലു പറയും, പക്ഷേ അധികം നീട്ടിപ്പറഞ്ഞ് മടുപ്പിക്കൂല, എല്ലാ ദിവസവും പറഞ്ഞ് മടുപ്പിക്കൂല. ആളുകൾക്ക് മടുപ്പില്ലാത്ത രൂപത്തിൽ മാത്രമേ പറയൂ. അങ്ങനെ എല്ലാ വിഷയത്തിലും ഏറ്റവും സംശുദ്ധമായ മാർഗം സ്വീകരിച്ച് ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി വീട്ടിലെത്തിയാൽ ഭാര്യമാരുടെ കൂടെ ജോലി എടുത്തു കൊടുക്കുന്നു, ചെരിപ്പ് തുന്നുന്നു, അതേ കുപ്പായം തുന്നുന്നു, ഭാര്യമാർക്ക് പത്തിരിചുടാൻ കൂട്ടുചേരുന്നു, ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കുന്നു മണക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഉമാമ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകളുടെ മകൾ ഉമാമയെ കിട്ടിയപ്പോൾ ചുമലിൽ എടുത്തു വെക്കുന്നു, നിസ്കരിക്കുന്ന സമയത്തും കുഞ്ഞിനെ എടുത്ത് നിസ്കരിക്കുന്നു, അതാ സുജൂദ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ അവിടെ വെക്കുന്നു, എഴുന്നേറ്റ് വരുമ്പോ കുഞ്ഞിനെ അതേ നിലക്ക് തന്നെ ഇങ്ങോട്ട് എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. കുഞ്ഞുങ്ങളോട് എന്തൊരു സ്നേഹമാണ്, എന്തൊരു കാരുണ്യമാണ്! അങ്ങനെ കുട്ടികളോട് വലിയ കാരുണ്യം. ഏത് രംഗം നിങ്ങൾ എടുത്തോളൂ, അവിടെ എല്ലാ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഏറ്റവും ഉന്നതിയിൽ കാണുന്നു. ഒരു ദിവസം ഒരു പെണ്ണ് കയറി വരുന്നു. കയറി വന്നപ്പോൾ ഉടനെ തന്നെ തട്ടം വിരിച്ച് അവരെ അവിടെ ഇരുത്തുന്നു. ആളുകൾ ചോദിക്കുന്ന, ആരാ ഈ പെണ്ണ്? അവിടുന്ന് പറയുന്നു, അതെനിക്ക് മുല തന്ന ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്. ആദരിക്കേണ്ടവരെ മുഴുവനും ആദരിക്കുന്നു,
അതെ, അവിടെ എല്ലാ കാര്യങ്ങളും കുട്ടിക്കാലത്ത് മുല കൊടുത്തവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുന്നു, വളരെ താഴ്മയോടെ ജീവിക്കുന്നു. കഴുതപ്പുറത്ത് കയറുന്നതിന് അവിടുന്ന് ഒരു മടിയുമില്ല. കഴുതപ്പുറത്ത് അവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റാറ്റസ് ഉള്ള കുതിരയുടെ മേലെ മാത്രമേ കയറുകയുള്ളൂ എന്ന ധാരണയില്ല. സുബ്ഹാനല്ലാഹ്. അതേ, കാറുള്ളപ്പോ പിന്നെ ബസ് കയറി കൂടാന്നുള്ള ചിന്തയുണ്ടാകുന്നവരില്ലേ? അങ്ങനെയൊന്നുമില്ല. ബസ്സിലും കയറാം, കാറിലും കയറാം, ട്രെയിനിലും കയറാം, പ്ലെയിനിലും കയറാം. ആവശ്യമുണ്ടെങ്കിൽ എത്ര സ്പീഡുള്ളത്, എത്ര വിലയുള്ളത് വില കൊടുത്താൽ കിട്ടാത്തത്, ആവശ്യത്തിനനുസരിച്ച് ഏത് സ്പീഡുള്ള വാഹനവും ഉപയോഗിക്കാം. അതേസമയത്ത് കഴുതപ്പുറത്ത് കയറുന്നതിനും അവിടുന്ന് മടിയില്ല. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവവും താഴ്മയും. സുബ്ഹാനല്ലാഹ്. വീട് പലപ്പോഴും അവിടുന്ന് അടിച്ചു വാരാറുണ്ട്, വീട് അവിടുന്ന് അടിച്ചു വാരാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചൂല് പിടിച്ചുകൂടാ എന്ന് പറയുന്ന കിബർ ഒന്നുമില്ലേ? അടിച്ചു വാരാറുണ്ട്, ഒട്ടകത്തെ കെട്ടാറുണ്ട്, ഒട്ടകത്തിന് പുല്ല് പറിച്ചു കൊടുക്കാറുണ്ട്, പുല്ലിട്ട് കൊടുക്കാറുണ്ട്. സ്വന്തം വൃത്തിന്റെ കൂടെ പണിക്കാരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അതേ, പണിയെടുക്കുന്നവർക്ക് കൂടുതൽ സഹായിച്ചു കൊടുക്കാറുണ്ട്. സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങി സ്വന്തം കയ്യിൽ പിടിച്ച് കൊണ്ടുവരാറുണ്ട്. അതിനൊക്കെ ഏത് നേതാവും ഏത് പണ്ഡിതനും സന്നദ്ധമാകണമെന്നും സമൂഹത്തെ പഠിപ്പിക്കുകയാണ് നേതാക്കൾക്ക്. മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ആട്ടിനെ കറക്കാറുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ രംഗത്തും അവിടുത്തെ പ്രവർത്തനമുണ്ട്. ഒരു സ്ഥലത്തും അതാ അവിടുന്ന് ഒരു അഹങ്കാരിയുടെ ശൈലിയിൽ ഇരിക്കുന്നില്ല. ഒരു ദിവസം അതാ ഒരു വ്യക്തി നബിനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങ് കയറി വന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നല്ല ഗാംഭീര്യമുള്ള മുഖമാണ്, നല്ല തലയെടുപ്പുള്ള തലയാണ്. കണ്ടാൽ ആരും ഒന്നിങ്ങ് നോക്കിപ്പോവുകയും ഒന്ന് അറച്ചു പോവുകയും ചെയ്യുന്ന ശാരീരിക പ്രകൃതിയാണ്. സുഹൃത്തുക്കളെ, ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടപ്പോ അയാളൊന്നിങ്ങ് ഞെട്ടിപ്പോയി. നബി നിങ്ങൾ പറഞ്ഞു, ഹവ്വിൻ അലൈ, ഹേ, ബേജാറാകല്ലടോ, ഫൈനീ ലസ്തു ബി മലികിൻ, ഞാൻ അങ്ങനത്തെ ഒരു രാജാവൊന്നും അല്ല. ഇന്നമാ അന ഇബ്നു ഇംറാഅത്തിൻ മിൻ ഖുറൈശിൻ തൗകുലുൽ ഖദീദ്, ഞാൻ ഉണക്ക് മാംസക്കഷ്ണം തിന്നിരുന്ന ഒരു സ്ത്രീ പ്രസവിച്ച ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഇത് വിശദീകരിക്കുമ്പോ നേരത്തെ ഇവിടെ പറഞ്ഞ കുസുമം, കുസുമം എന്ന് പറഞ്ഞ ആ മാസികയിൽ ആരോ ഒരാൾ എഴുതിയപ്പോ ഒരു സാധാരണ മനുഷ്യൻ എന്നൊരു വാക്ക് അതിൽ വന്നുപോയതായി എന്റെ ശ്രദ്ധയിൽ ആരോപെടുത്തി. ഞാൻ ഉടനെ തന്നെ വില്യാപ്പള്ളി ഉസ്താദിനെ വിളിച്ചു, അത് തിരുത്തിക്കളും എന്ന് പറഞ്ഞു. അത് എഴുത്തിലോ പറഞ്ഞതിലോ ആർക്കോ വന്ന ഒരു പിഴവാണ്. അങ്ങനെ അവിടെ ഇല്ല, അവിടെ ഉള്ളത് ഇങ്ങനെയാണ്. തക്കുലുൽ ഖദീദ, ഉണക്ക് മാംസം തിന്നിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ. സാധാരണ മനുഷ്യൻ എന്ന് അവിടെ ഇല്ല. അത് അദ്ദേഹം അർത്ഥം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വായനയിലോ അല്ലെങ്കിൽ എഴുത്തിലോ അല്ലെങ്കിൽ അച്ചടിയിലോ പെശക് സംഭവിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി 1-ാം തീയതി സിറാജ് പത്രത്തിൽ അത് തിരുത്തു കൊടുത്തിട്ടും ഉണ്ട്. ഞാനതുകൂടി അവിടെ ഓർപ്പിക്കുക. കാരണം ഇങ്ങനെ അള്ളാഹു തആല ചെയ്ത ചില നിയമത്തുകളുടെ നമുക്ക് അള്ള ചെയ്ത വലിയ ചില നിയമത്തുകൾ അതെന്താണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് എപ്പോഴും ഒരു എതിരാളി ഉണ്ടാകുന്നത് നല്ലതാണ്. അതെന്താ? എന്നാൽ എതിരാളി ഉണ്ടായാൽ എവിടെങ്കിലും എന്തെങ്കിലും ന്യൂനത ഉണ്ടെ അവനിങ്ങനെ ചൂണ്ടിക്കാണിക്കും, അപ്പൊ അങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് അള്ളാഹു തആല ചെയ്ത ചില നിയമത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കുറെ എതിരാളികൾ അള്ളാഹു തആല പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെങ്കിലും അറിയാതെ എവിടെങ്കിലും പിഴുകേറ്റിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു പോകുക അള്ളാഹു ചെയ്യുന്ന ഒരു വലിയ നിയമത്താണ്. ഞാനൊരിക്കല് ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ രൂപവുമായി വന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണോ? അപ്പൊ രൂപവും കൊണ്ടുവന്നു, കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞുപോയി. എന്റെ നാവിൽ അങ്ങനെ പറഞ്ഞുപോയി, എന്റെ ശ്രദ്ധയിലേക്ക് പെട്ടില്ല. അള്ളാഹ് വലിയ നിഅമത്ത് ചെയ്തു, ഏതോ ഒരു എതിരാളിയുടെ ശ്രദ്ധയിലേക്ക് പെട്ടു. അയാൾ അത് എവിടുന്നോ പറഞ്ഞു, ഞാൻ അവിടുന്ന് അത് തിരുത്തി. അത് അപ്പോൾ തന്നെ തിരുത്തി പറഞ്ഞു. കാരണം ചിലപ്പോ അറിയാതെ നാവിൽ പിഴവ് വരും, നാവിൽ ചിലപ്പോ പിഴവ് വരും. അത് സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ.
പിഴവുകൾ സംഭവിക്കും. ചിലപ്പോ പേനയിൽ സെബുക്ക് കലമെന്നറിയും, പേനയിൽ പിഴവ് വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കുറച്ച് എതിരാളികൾ ഉണ്ടായാല് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു തആല നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മൾ മാസൂമികളായ നബിമാരല്ലല്ലോ. അപ്പൊ അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹമാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ മോശക്കാരെ കൊണ്ട് അള്ളാഹു തആല ദീനെ ശക്തിപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദൈവത്തു നബിയുത്ത പറയുന്നവരെ കൊണ്ട് ചിലപ്പോൾ ദീനിന് ഗുണം ഉണ്ടാവും. പറഞ്ഞു എനിക്ക് ഒരു ദിവസം കണ്ണൂർ ജില്ലയിൽ ഒരു ബാഖവിയും ഒരു സ്ത്രീയും കൂടിയിട്ട് സിറാജുല്ലതയിൽ വന്നു. അപ്പൊ അവര് നേർച്ചയാക്കിയിട്ട് വലിയ ഫലം കിട്ടിയിട്ട് വന്നതാ. അവര് പറഞ്ഞു ഞങ്ങൾക്ക് സിറാജുള്ളത് അറിയില്ലായിരുന്നു. നാദാപുരത്ത് നിങ്ങൾ ഗണ്ണന പ്രസംഗം നടത്തിയപ്പോ നിങ്ങളെ എതിരാളിയായ മൗലവിന്റെ പ്രസംഗം ഞങ്ങളിങ്ങനെ കേട്ടു നോക്കാറുണ്ട്. അതിൽ സിറാജുള്ളതിനെ പറ്റി അയാൾ പറയുന്നത് കേട്ടപ്പോ അതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് തോന്നിയിട്ട് ഞങ്ങൾ നേർച്ചയാക്കി തന്നെ നല്ല ഫലം കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് നേർച്ച കൊണ്ടു തന്നു. അങ്ങനെയാണ് ഇന്നല്ലാഹു ദീന മോശക്കാരെ കൊണ്ട് അള്ളാഹു തആല ദീനിനെ ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മളെ പ്രവർത്തനം കൊണ്ട് ദീനിന് എത്ര തന്നെ പുരോഗതി ഉണ്ടാകുന്നത് കണ്ടാലും നമ്മളെ മനസ്സിൽ കിബിറ് തോന്നിക്കൂടാ, ഞാനൊരു നല്ലവനാണെന്ന് തോന്നിക്കൂടാ. കാരണം അള്ളാഹു തആല മോശക്കാരെ കൊണ്ടും ദീന് ശക്തിപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സ്വാഭാവികമാണ് ഞാൻ മിന്നാന്ന് പ്രസംഗിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഐസ ബീബിറുള്ളാഹിന്റെ കാല് മാറ്റി വെച്ചു തന്നു. കാല് പിടിച്ച് ഞെക്കി, റമസനി എന്റെ കാല് ഞെക്കി, അപ്പ നബി ഞാൻ കാല് ഞെക്കി വെച്ചു എന്നാണ് ഹദീസിലുള്ളത്. അത് ഇന്നിങ്ങനെ ആ പ്രസംഗം കേൾക്കുമ്പോ എനിക്ക് ഓർമ്മയായി. അപ്പൊ സ്വാഭാവികമാണ് സംഗതി ശരിയാണ്, കാല് മാറ്റി വെക്കാൻ കാരണമായത് നബി സല്ലല്ലാഹു നിങ്ങൾ കാലിങ്ങനെ ഞെക്കിയത് കൊണ്ടാണ്. ആ ഞെക്കിയത് തുണിയുടെ മേലെയാണെന്നും കൂടി ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായും ആരുടെ സംസാരത്തിലും അത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോ നല്ല മനസ്സുള്ളവരെന്താ വേണ്ടത്? അത് ചൂണ്ടിക്കാണിക്കുക, എന്നിട്ട് തിരുത്താൻ വേണ്ടി പറയാം, അങ്ങനെ തിരിച്ചിക്കുക. അതാണ് ആവശ്യം. നേരെ മറിച്ച് കുറേ ഗൈബത്ത് പറഞ്ഞ് നടക്കുക, കുറേ നമീമത്ത് പറഞ്ഞ് നടക്കുക, കുറേ കുറ്റം പറയുക, അതാണ് നബിതങ്ങളെ സ്വഭാവം പറയും. വല അയ്യാബൻ, നബിതങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരല്ല, ഐബ് പറയുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന രീതി അതാ, വേറെ ആരെയും കുറ്റപ്പെടുത്താതെ നല്ലത് പറഞ്ഞുകൊണ്ട് ദീനി പ്രബോധനം നടത്തുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അഹ്നസ് ബിൻ ശരീക്ക് പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം അബൂജഹലിനെ കണ്ടുമുട്ടിയപ്പോ, ഞാനും അബൂജഹലും ഇല്ലാത്ത ആരും ഇല്ലാത്തൊരു സമയം ഞാൻ സ്വകാര്യത്തിൽ അബൂജഹലിനോട് ചോദിച്ചു, അതാ ഞാനൊരു കാര്യം സ്വകാര്യം ചോദിക്കട്ടെ, വേറെ ആരും കേൾക്കാനില്ലല്ലോ. തുഖ്ബിറൂനി അൻ മുഹമ്മദിൻ സാദിഖുൻ വം കാദിബുൻ, മുഹമ്മദിനെ കുറിച്ച് നിങ്ങളൊന്നുള്ള പോലെ പറ, സത്യം പറയുന്ന ആളാണോ കളു പറയുന്ന ആളാണോ? അബൂജഹൽ സ്വകാര്യം പറയാണ്, വല്ലാഹി ഇന്ന മുഹമ്മദൻ ലാ സാദിഖുൻ, വല്ലാഹി മുഹമ്മദ് സത്യം മാത്രം പറയുന്ന ആളാണ്. വമാ കദബ മുഹമ്മദും ഖത്തു, മുഹമ്മദ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, അതാണ് ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമുമാ യുസിറൂനാ മാ യുലിനൂൻ. നബിയെ, എതിരാളികൾ പച്ചയായി അങ്ങയെ വിമർശിക്കുന്നത് കേട്ടിട്ട് തങ്ങൾ ടെൻഷനാകണ്ട, അവരെ ഉള്ളിന്റെ ഉള്ളിൽ അവരും പറയുന്നുണ്ട് ചിലപ്പോ മുഹമ്മദിനോട് കളിച്ചാ മോദനാവൂല, സംഗതി മുഹമ്മദ് പറയുന്നൊക്കെ നേരിന്നെയാണ്, മുഹമ്മദ് ദിവസേന വളരുകയാണ്, മുഹമ്മദിന്റെ പ്രസ്ഥാനം വളരുകയാണ്, ഈ മുഹമ്മദിനെ പോലെ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല എന്ന് അവര് പരസ്പരം പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. അവര് പരസ്പരം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവര് പരസ്പരമുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ പരസ്യമായി പറയുമ്പോ നമ്മളെ പ്രസ്ഥാനം തകർന്നു പോവോ, നമ്മളെ സംഘടന പൊട്ടിപ്പോവോ എന്ന് വിചാരിച്ച് പറയാതെ പച്ചയായി എതിർപ്പ് പറയുകയാണ് എന്ന് സൂറത്ത് യാസീൻ നമ്മളിവിടെ വിവരിക്കുമ്പോ, ആ തഫ്സീർ വിവരിക്കുമ്പോ നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അംഗീകരിക്കാത്ത ആരുമില്ല. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല രീതി സർവ വിഷയത്തിലുമുള്ള മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ്. കഅന്നഹു വഫറു ദുമ്മിൻ ജലാലതീ ഫി അസ്കരിൻ ഹീനതൽ അഹു വഫി അവിടുത്തെ ഗാംഭീര്യം, നല്ല ധൈര്യമുള്ള ഗാംഭീര്യം,
എന്നാൽ അഗാംഭീര്യം പറയുമ്പോ അതാ അവിടുത്തെ പല്ലിന്റെ ഭംഗി പറയണ്ടേ, അവിടുത്തെ സംസാരത്തിന്റെ ശ്രവണ മാധുര്യം പറയണ്ടേ. അതാണ് അതാ പല്ലിങ്ങനെ കാണുമ്പോൾ നല്ല മുത്തുമണി പോലെ കാണുകയാണ്, നല്ല സൗന്ദര്യം വരികയാണ്, നല്ല ശ്രവണമധുരമായ സംസാരവും പുഞ്ചിരിയും ലഭിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം ഇമാം ബൂസിരി തങ്ങൾ പറയുന്നു, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അവിടുന്ന് നടന്നു പോയ വഴിയിൽ സുഗന്ധമാണ്, അവിടുത്തെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാണ്, അവിടുത്തെ ശരീരം തൊട്ടതിന് സുഗന്ധമാണ്. എന്നാൽ അവിടുത്തെ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിനെന്തൊരു സുഗന്ധമാണ്! ഹാ, അത്ര സുഗന്ധമുള്ള വസ്തുവില്ല. ലതീബ യഅദീലു തുർബന്ദമ്മ അഅദൂമഹും തൗബാലി മുൻതസീഖിൻ മിൻഹു വമുൽതസീബി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണ് അതിനേക്കാൾ ബഹുമാനമുള്ള ഒരു മണ്ണുമില്ല, ഒരു സ്ഥലവുമില്ല, ഒരു കഅബ നിൽക്കുന്ന സ്ഥലവുമില്ല. അതിന്റെ ഗന്ധം അതിന്റെ മണം ലഭിച്ചവരെത്ര ഭാഗ്യവാന്മാരാണ്! അതേ, അത് മണക്കാൻ കഴിഞ്ഞവർ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ഇമാം ബൂസിരി പറയുന്നു. ഇതിന്റെ ഷറഹിൽ മഹാനായ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറാണെങ്കിലും ചുംബിക്കൽ നല്ലതല്ലെന്ന് പണ്ഡിതന്മാര് പറഞ്ഞതിനാൽ ഇതിന്റെ ഉദ്ദേശം ചുംബി ഖബർ ചുംബിക്കണമെന്നല്ല എന്ന് ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു ഈ ബൈത്തിന്റെ ഷറഹിൽ പറയുന്നുണ്ട്. പക്ഷേ അതേ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്നെ അൽ ജൗഹറുൽ മുനല്ലം എന്ന ഗ്രന്ഥത്തിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളോടുള്ള ഇസ്തിനാൽ, അതേ അങ്ങേയറ്റത്തെ മനസ്സിന്റെ ഉള്ളിലുള്ള താൽപര്യത്താൽ, സ്നേഹം പിടിച്ചു നിർത്താൻ കഴിയാത്ത സ്നേഹം അണപൊട്ടി ഒഴുകുന്ന സമയത്ത് ആരെങ്കിലും നബിതങ്ങളുടെ കബർ ചുംബിച്ചെങ്കിൽ, അല്ലെങ്കിൽ മഹാന്മാരെ കബർ ചുംബിച്ചെങ്കിൽ അതിനെ ആക്ഷേപിക്കണ്ട, അതവരുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ചൊല്ലിയ പദ്യമുണ്ടല്ലോ, ആ പദ്യമാണ് ഇമാം ബൂസിരി തങ്ങളെ ഇത് ചൊല്ലാൻ പ്രേരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധത്തെ കുറിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, മാ സംത അംബറം വലാ മിസ്കൻ വലാ ശയൻ നതീബ മിൻ റീഹി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഗന്ധത്തെക്കാൾ ഒരു മിസ്കും ഒരു അംബറും ഒരു വസ്തുവും ഞാൻ അതാ മണത്തിട്ടില്ലെന്ന് മഹാന്മാരായ സഹാബത്ത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിതങ്ങളെ മറവ് ചെയ്തതിന് ശേഷം അവിടുന്നതാ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണ്, ആ മണ്ണ് മണത്തവൻ, അതിന്റെ സുഗന്ധം കിട്ടിയവൻ, പിന്നെ വേറെ ഒന്നും മണക്കേണ്ടതില്ലല്ലോ. എനിക്ക് വല്ലാത്ത മുസീബത്ത് വന്നുപോയി, ആ മുസീബത്ത് അവിടുത്തെ വേർപാടാണ്. ആ മുസീബത്തെങ്ങാനും പകലിന്റെ മേലാണുണ്ടാകുന്നതെങ്കിൽ പകൽ രാത്രിയായി പോയേനെ, വെളുത്ത മുഖങ്ങൾ കറുത്തു പോയേനെ, സന്തോഷമുള്ള മുഖങ്ങൾ വ്യസനിച്ച് വേദനിച്ച് കറുത്തു പോയേനെ.
അദ്ദേഹം വെള്ള പ്രാവുകൾ രാത്രിയായി, വെള്ളപ്പകലുകൾ രാത്രിയായി പോയെന്നെ അല്ല അങ്ങനെയുള്ള മുസീബത്ത് പറ്റിപ്പോയി എന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പാടിയില്ല. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാം ബുസൈരി ഈ പദ്യം ചൊല്ലിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മണ്ണ്, ആ കിടക്കുന്ന മണ്ണിന്റെ മഹത്വം പറഞ്ഞ ഉടനെ അതാ ഇമാം ബുസൈരി കടക്കുന്നത്. പിന്നെ അബാന മൗലിദു വന്തിബി വൻസൂരി അതീബ മുബ്തദ ഇൻ മിൻഹു വ മുഖ്തതമി മൗലായ സല്ലി വ സല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബാന മൗലിദുഹു അൻതീബി ഉൻസൂരിഹി അതീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി. നബി തങ്ങളുടെ മൗലിദ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്. മൗലിദ് എന്ന വാക്കിന് ജന്മസ്ഥലം എന്നർത്ഥമുണ്ട്, ജന്മസമയം എന്നർത്ഥമുണ്ട്. നമ്മൾ സാധാരണ മൗലിദ് ചൊല്ലുക എന്ന് പറയും. അത് നബിതങ്ങളുടെ ജന്മസമയത്തെയും ജന്മസ്ഥലത്തെയും ആസ്പദമാക്കി നബിതങ്ങളുടെ മദഹ് പറയുന്നതിനാണ് നമ്മൾ മൗലിദ് എന്ന് പറയാറ്. അബാന മൗലിദുഹു അൻതീബി ഉൻസൂരിഹി യതീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി. നബിതങ്ങളുടെ ജന്മസ്ഥലം മക്കത്തുൽ മുക്കറമ. അല്ലാഹു തആല അവിടുത്തെ പ്രസവിക്കപ്പെടാൻ തിരഞ്ഞെടുത്തത് അവിടെയാണ്. ലാ ഉഖസ്മു ബിഹാദൽ ബലദ് വാ അൻതഹില്ലും ബിഹാദൽ ബലദ് വവാലിദിം വമാ ബലദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. അത് ആ സൂറത്ത് ഞാൻ രണ്ട് ദിവസം മുമ്പ് പ്രസംഗിച്ചപ്പോൾ അത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സി ഡി വേണമെങ്കിൽ കിട്ടും. സുഹൃത്തുക്കളെ, ആ മക്കത്തുൽ മുക്കറമാ, ആ മക്കയെ തന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. കാരണം ലോകത്തെവിടെയെല്ലാം അല്ലാഹുവിനെ ആരാധിക്കുന്ന പള്ളികൾ വരുന്നുണ്ടോ ആ പള്ളികളുടെ എല്ലാം കേന്ദ്രം മക്കയാണ്, അവിടെയുള്ള കഅബയാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ടതും ആ കഅബ ശരീഫാണ്. ആ കഅബ ശരീഫിന്റെ സമീപം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെടാൻ അല്ലാഹു തിരഞ്ഞെടുത്തില്ലേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെടാൻ അതേ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്റഹത്തും കൂട്ടരും, ആ അബ്റഹത്തും കൂട്ടരെയും നശിപ്പിക്കപ്പെട്ട കൊല്ലം തന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തില്ലേ? അല്ലാഹുവിന്റെ ഭവനമായ നബിതങ്ങൾ ജനിക്കുന്ന നാടിൽ നിർമ്മിക്കപ്പെട്ട കഅബ പൊളിക്കാൻ വേണ്ടി വന്നവൻ ആ വന്നവനെ നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിച്ച ആനക്കലഹം ആ ആനയും കൂട്ടി വന്നവനെ നശിപ്പിച്ച ആമുൽ ഫീൽ ആ കൊല്ലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്, കാരണം അവിടുത്തെ ജന്മത്തോടുകൂടി ഇവിടെ സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, അസത്യമെല്ലാം ഇവിടെ കുഴിച്ചു മൂടപ്പെടാൻ പോവുകയാണ്, അന്ധകാരങ്ങൾ നീങ്ങാൻ പോവുകയാണ്, അക്രമങ്ങളില്ലാതെയാകാൻ പോവുകയാണ് എന്നതിലേക്കൊക്കെ സൂചനയാണ് അവിടുത്തെ ജന്മം. അതുകൊണ്ട് തന്നെ ആന അതേ അക്രമത്തിന് വന്ന ആനയെയും കൂട്ടരെയും നശിപ്പിക്കപ്പെട്ട കൊല്ലത്തിലാണ് അവിടുത്തെ ജന്മം. അതേ ഏടി 571 സുഹൃത്തുക്കളെ, അത് റബീഉൽ അവ്വലിലാണ്. റബീ എന്ന് പറഞ്ഞാൽ തന്നെ വസന്തം എന്നാണ്. ആദ്യ വസന്തം, അതുവരെയുള്ള വരൾച്ചയൊക്കെ ഒന്ന് നീങ്ങി വസന്തത്തിലേക്ക് കടന്നു. സസ്യങ്ങളും പൂക്കളുമൊക്കെ വരുന്ന സമയമല്ലേ വസന്തം? അങ്ങനെ വസന്തകാലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജന്മത്തിന് കാരണം. അവിടുത്തെ വരവോടുകൂടെ ഇവിടെ അതാ പച്ചളി പച്ചളി പച്ചപ്പ് വരികയാണ്, ഇവിടെ പുഷ്പിക്കുകയാണ്, ഇവിടെ നന്മകൾ കഴിച്ചു വരികയാണ്. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജന്മത്തിന് തിരഞ്ഞെടുത്തത് റബീഉൽ അവ്വല. അത് തന്നെയും തിങ്കളാഴ്ചയാണ്.
തിങ്കളാഴ്ച ദിവസം അതൊരു വല്ലാത്ത പുണ്യമുള്ള ദിവസമാണ്. ആ പുണ്യ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്, അതേ നബി തങ്ങളുടെ ജന്മം കൊണ്ട് തന്നെ അത് പുണ്യമായിട്ടുണ്ട്. വേറെയും അതിന് പ്രത്യേകതകളുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹു തആല മരങ്ങളെ പടച്ചു തുടങ്ങിയത് ആദ്യമായി ദുനിയാവ് പടക്കുമ്പോ മരത്തെ അല്ലാഹു തആല പടച്ചു തുടങ്ങിയത് തിങ്കളാഴ്ചയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടി ഇവിടെ അതാ പച്ചപ്പ് വരികയാണ്, ഇവിടെ മരങ്ങൾ വരികയാണ്, അതുപോലെ തന്നെ പുഷ്പങ്ങൾ വരികയാണ്, കൈകനികൾ വരികയാണ്, അതേ ക്ഷേമം വരികയാണ്, സൗഖ്യം വരികയാണ് എന്നതിലേക്ക് സൂചിപ്പിക്കാനും കൂടിയാണ് തിങ്കളാഴ്ച ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇരിക്കട്ടെ, അങ്ങനെ അവിടുത്തെ ജന്മം തന്നെ അബാന മൗലീദുഹുറീ, അവിടുത്തെ ജന്മനാടാണെങ്കിലും ശരി, ജനിച്ച വർഷമാണെങ്കിലും ശരി, ജനിച്ച മാസമാണെങ്കിലും ശരി, ജനിച്ച ദിവസമാണെങ്കിലും ശരി, ഇനി ആ സമയമോ സുബിഹിയോടടുത്ത സമയം. രാത്രിയത്തെ മലക്കുകൾ കയറിപ്പോയിട്ടില്ല, പകലത്തെ മലക്കുകൾ വന്നിരിക്കുകയും ചെയ്യുന്നു. അതല്ലേ സുബിഹിന്റെ സമയം? അതേ രാത്രിയത്തെ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞു പോയിട്ടില്ല, രാവിലെ മുതൽക്ക് പകലത്തെ ഡ്യൂട്ടിക്ക് മലക്കുകൾ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായ സമയമല്ലേ സുബിഹിന്റെ സമയം? അതുകൊണ്ടല്ലേ സുബിഹിന്റെ ജമാഅത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, വല്ലാത്ത ബർക്കത്തുള്ള സമയം. സുബിഹി കളാകാതെ അതാ നിസ്കരിച്ചവൻ, സുബിഹി ജമാഅത്തോടെ നിസ്കരിച്ചവൻ അവന് പ്രത്യേക സംരക്ഷണം എന്നല്ലേ ഹദീസിൽ പറഞ്ഞത്? അതൊരു വല്ലാത്ത ബർക്കത്തുള്ള സമയം തന്നെ സുബിഹിയോടടുത്ത സമയം. അങ്ങനെ എന്തുകൊണ്ടും അത് സമയം കൊണ്ടാകട്ടെ, ആഴ്ച കൊണ്ടാകട്ടെ, മാസം കൊണ്ടാകട്ടെ, കൊല്ലം കൊണ്ടാകട്ടെ, സ്ഥലം കൊണ്ടാകട്ടെ, അവിടുത്തെ ജന്മസമയവും മാസവും ഒക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഏത് മനുഷ്യനെയും പടക്കപ്പെട്ടതിന് ആദ്യം മണ്ണെടുത്തിട്ടുണ്ടല്ലോ, നബിതങ്ങളുടെ മണ്ണുണ്ടല്ലോ, നബിതങ്ങളെടുക്കപ്പെട്ട മണ്ണ് അത് ഏറ്റവും സുഗന്ധമുള്ള മണ്ണാണെന്നത് ഈ ജന്മം കൊണ്ട് തന്നെ അറിഞ്ഞുകൂടെ. അവനവന്റെ മണ്ണിന്റെ അംശം ലഭിച്ച എടുത്ത അംശത്തിലേക്കാണ് മനുഷ്യനെ മറവ് ചെയ്യപ്പെടുക എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പോഴേറ്റവും മഹത്വമേറിയ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെടുത്ത മണ്ണ് അത് മദീനയിൽ ഏറ്റവും മഹത്വമുള്ള മണ്ണിന്റെ അംശമാണ്. അവിടത്തേക്ക് തന്നെ അവിടുത്തെ മടക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ മൂലകം ഏറ്റവും മഹത്വമേറിയതാണെന്ന് അവിടുത്തെ ജന്മം വിളിച്ചോതുന്നില്ലേ? അതിന്റെ പുറമേ അവിടുന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് മാറി മാറി വന്ന ഉമ്മ ബാപ്പമാരില്ലേ? ആ ഉമ്മ ബാപ്പമാർ ഏറ്റവും വലിയ മഹാന്മാരായിരുന്നുവെന്നതും വിളിച്ചോതുന്നുണ്ട്. അതാണ് ഇമാം ബൂസിരി പറഞ്ഞത്, അബാന മൗലിദുഹോ അൻതീബി ഉൻസൂരിഹി യതീബാ മുബ്തദഇൻ മിൻഹു വമുഖ്തതമീ. അവിടുത്തെ മൂലകത്തിന്റെ ആ മഹത്വം അതാ വിളിച്ചോതുന്നു. അവിടുത്തെ ജന്മസ്ഥലവും ജന്മസ്ഥലവും ജന്മദിവസവും ജന്മസമയവും എന്തൊരു നല്ല തുടക്കമാണ്, എന്തൊരു നല്ല ഒടുക്കമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല ഡയറക്റ്റ് പടച്ച മഹാനായ ആദൻ നബി മുതൽക്ക് തുടക്കമാണ്. അതിങ്ങനെ വന്ന് വന്ന് ുന്നതിന് മുമ്പ് ഇമാം ബൂസിരി രചിച്ച അതിമഹത്തായ ഹംസീലത ചൊല്ലിയത് ലം തസൽ ഫീല മാഇരിൽ കൗനി തുഖ്താ റുലകല്ലും ഹാതുവൽ ആബാഉ. ഈ
ലോകത്തിന്റെ അതേ സൃഷ്ടിപ്പിൽ തന്നെ മറഞ്ഞു കിടക്കുന്ന ആ മാതാക്കളുടെ മുതുകിലും മാതാക്കളുടെ ഗർഭാശയത്തിലും ബാപ്പമാരുടെ മുതുകിലുമായി അവിടുന്ന് നീങ്ങി നീങ്ങി വരുമ്പോൾ തങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല ഉമ്മമാരെയും ഏറ്റവും നല്ല ബാപ്പമാരെയും അതാ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. നബിയേ, അവിടുത്തെ ബാപ്പമാരിലോ അവരെ ഉമ്മമാരി അവിടുത്തെ ഉമ്മമാരിലോ ഒരു വഷളത്തരവും ചെയ്യുന്നവരില്ല, ചെയ്തവരില്ല. ശരിയായ നിക്കാഹിലൂടെ അല്ലാതെ ആ ജന്മം അതാദൻ നബി മുതൽക്ക് ഇങ്ങോട്ട് എവിടെയും നടന്നിട്ടില്ല. അതിന്റെ പുറമേ ആ മഹാന്മാരിൽ അതാ അല്ലാഹുവിനെ ആരാധിക്കുന്നവരല്ലാതെ ഒരു മുശ്രിക്കുമില്ല, ഒരവിശ്വാസിയുമില്ല. ഈ പദ്യം വിവരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ, كما طابت ذاتك بما أوتيته من الكمال الأعلى كذلك طاب نسبك. ഓ നബിയെ, തങ്ങളുടെ ശരീരം എത്രത്തോളം പുണ്യകരവും മഹത്വപരവുമാണോ അതേപോലെ തങ്ങളുടെ കുടുംബം തറവാട് അവിടുത്തെ മാതാപിതാക്കളുടെ പരമ്പര. فلم يكن في امهاتك ملذ حواء الى امك امنه ولا في ابائك ملذ ادم الى ابيك عبد الله الا من هو مصطفى المختار. ഓ നബി, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അങ്ങയുടെ ബാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വരെ, ഹവ്വാ റളിയല്ലാഹു അൻഹ മുതൽക്ക് അങ്ങയുടെ മാതാവ് ആമിന ബീവി വരെ, الا من هو مصطفى المختار, തിരഞ്ഞെടുക്കപ്പെട്ട മഹാന്മാരല്ലാതെ ഇല്ല. അതിനെന്താ തെളിവ്? ഓ, തെളിവ് ചോദിക്കുന്ന കാലല്ലേ. അതിനെന്താ തെളിവ്? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുവാ, ഷാഹിദു ദാലിക ഹദീസുൽ ബുഖാരി. നീ അംഗീകരിക്കുമല്ലോ ബുഖാരി, സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നീ അംഗീകരിക്കൂലേ? ഏതെങ്കിലും മുസ്ലിമിന് ബുഖാരി തള്ളാൻ പറ്റുമോ? ഷാഹിദു ദാലിക ഹദീസുൽ ബുഖാരി, അതിന് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് തെളിവ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാ, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ ഹത്താ കുന്തു മിനൽ ഖർനി അല്ലദി കുന്തു ഫീഹി. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നിയോഗിക്കപ്പെട്ടു ഏറ്റവും നല്ല സമൂഹത്തിലായി. അങ്ങനെ ഖർനൻ ഫഖർനൻ, ഓരോ കാലത്തും ഏറ്റവും നല്ലവർ, ഓരോ കാലഘട്ടത്തിലും ഉള്ളവരിൽ ഏറ്റവും നല്ലവർ. ഹത്താ കുന്തു മിനൽ ഖർനി അല്ലദി കുന്തു ഫീ, അങ്ങനെ ഞാൻ ഇവിടെ ലോകത്ത് വന്ന എന്റെ ബാപ്പമാരുടെ ഖർന് വരെ, ഞങ്ങൾ നിങ്ങളുടെ ഉപ്പാപ്പമാർ ഏറ്റവും നല്ലവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവർ അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മതിയായില്ല. നബിതങ്ങളുടെ ജന്മദിനം കൊണ്ടാടരുത് എന്ന് പറഞ്ഞിട്ട് മതിയായില്ല. അവർക്കതൊന്നും മതിയാകാഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാനെയും ചീത്ത പറഞ്ഞു നടക്കില്ലേ? ഈമാൻ കിട്ടാതെ മരിച്ചു പോകാൻ വേറെ എന്തെങ്കിലും വേണോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ്, ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, സുഹൃത്തുക്കളെ, ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലാതെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുതഅല്ലിമീങ്ങളോ പണ്ഡിതന്മാരോ ഒരു കാര്യവും പറയാറില്ല കേട്ടോ, പറയൂല കേട്ടോ. ഒരു വിവരവുമില്ലാതെ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം എന്റെ പ്രസംഗത്തിൽ ഞാൻ നന്നായി കേട്ട് പഠിക്കാറുണ്ടെന്ന് പറഞ്ഞ ഒരു ചങ്ങാതിക്ക് കിബിറ് മൂത്തപ്പോ ആ ചങ്ങാതി ഒരു വിവരവുമില്ലാതെ ഇമാമിങ്ങളെ തള്ളിയിട്ട് ഞാൻ ദീന് പറയുന്നുവെന്ന് പറയുന്ന ഒരു വാക്കെനിക്കുന്ന ഒരാൾ കേൾപ്പിച്ചു തന്നു. ഞാൻ പറയട്ടെ, കിബിറ് മുത്തുപോയാൽ ആഹാരം നഷ്ടപ്പെട്ടു പോകും കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അഹങ്കാരമില്ല. അതുകൊണ്ട് തന്നെ നമ്മളാരും നമ്മളെ വകയിലൊന്നും പറയാറില്ല. വിവരമുള്ള ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലാതെ നമ്മളെ വകയിൽ നമ്മളൊന്നും പറയാറില്ല. കാരണം വമായത്തിലുഹാ ഇല്ലല്ലൂറുദൈത്തിന്റെ തുടക്ക ദിവസം തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് വടകരയിൽ വെച്ച്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചില്ലേ കിതാബുൽ മുസ്തസ്വയിൽ, അതാ
പണ്ഡിതന്മാർക്കല്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയൂല, ഹദീസ് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ വിവരം അവലംബിക്കാതെ നമുക്കാർക്കും തന്നെ ഖുർആനോ ഹദീസോ ഡയറക്റ്റ് നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റൂല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാര് ഉമ്മാമമാര് ഏറ്റവും വലിയ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെയും അവിടുന്ന് പറഞ്ഞു ഹദീസ് മുസ്ലിമിൻ, ബുഖാരിയുടെ ഹദീസിന്റെ പുറമേ ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ സഹീഹ് മുസ്ലിമിലെ ഹദീസുമുണ്ട്. മുസ്ലിമിന്റെ ഹദീസ് എന്താ? ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായിൽ വസ്തഫാ ഖുറൈസ മിൻ കിനാന വസ്തഫാ മിൻ ഖുറൈസ് ബനി ഹാസിം വസ്തഫാനി മിൻ ബനി ഹാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് കിനാനത്തിന് അല്ലാഹ തെരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈസ മിൻ കിനാന, ഖുറൈസിനെ കിനാനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈസ് ബനി ഹാസിം, ഖുറൈസിനെ തെരഞ്ഞെടുത്തു ബനു ഹാസിമിൽ നിന്ന്. വസ്തഫാനി മിൻ ബനി ഹാസിം, ഹാസിമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് എന്നെ അല്ലാഹ തെരഞ്ഞെടുത്തു. പിന്നെയും ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഹദീസ് തുർമുദി, ഇമാം തിർമിദി റളിയല്ലാഹുവിന്റെ ഹദീസ് ഉണ്ട്. ബിസനദിൻ ഹസനിൻ, സ്വീകാര്യയോഗ്യമായ പരമ്പരയാണ്. ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചു. ഫജഅലനീ മിൻ ഖൈരി ഫിറഖിഹിം, അതിലെ ഏറ്റവും നല്ലവരിൽ എന്നെ അല്ലാഹു ഉൾപ്പെടുത്തി. സുമ്മ തഖയ്യറൽ ഖബായില ഫജഅലനീ ഫീ ഖൈരി ഖബീലത്തിൻ, ഗോത്രങ്ങളിൽ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല കുടുംബത്തിൽ എന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. സുമ്മ തഖയ്യറൽ ബുയൂത ഫജഅലനീ ഖൈരി ബുയൂതിഹിം ഫാന ഖൈറുഹും നഫ്സൻ വഖൈറുഹും ബൈതാ. പിന്നെ അല്ലാഹു തആല പാർക്കാനുള്ള വീട് വെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹുക്ക് പാർക്കാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാനുള്ള ഇടം വെച്ചു. അതേതാണത്? ബാപ്പന്റെ മുതുകുകളാണ്, ഉമ്മയുടെ ഗർഭാശയങ്ങളാണ്, അതാണ് സുഹൃത്തുക്കളെ അവിടുന്ന് തന്നെ. അതിനർത്ഥം പറഞ്ഞു ഈ അസിലൻ, ബാപ്പ ഉമ്മയാകുന്ന അസിലിനെ അല്ലാഹു തആല വെച്ചു. എങ്ങനെ? ഏറ്റവും നല്ല അസലായി, ഏറ്റവും നല്ല പാർപ്പിടമായി, എനിക്ക് മുതുക് വെച്ചതും എനിക്ക് അതാ ഗർഭാശയം വെച്ചതും ഏറ്റവും നല്ലവരെ തന്നെ. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, പടച്ചവന്റെ തെരഞ്ഞെടുപ്പാണ്. പിന്നെയും ഹദീസ് ഉദ്ധരിക്കുകയാണ്, ഇന്നല്ലാഹ അഖ്താറൽ ഖൽഖ ഫഖ്താറ മിന്നും ബനി ആദം തുമ്മ അഖ്താറ ബനി ആദം ഫഖ്താറ മിന്നും അൽ അറബ്. ആദം സന്തതികളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു സൃഷ്ടികളിൽ നിന്ന്. ആദം സന്തതികളെ അറബികളെ അല്ലാഹു തെരഞ്ഞെടുത്തു. ثم اختارني من العربي عربികൾ നിന്നെ തിരഞ്ഞെടുത്തു. فلم مزل خيارا من خيار, അങ്ങനെ ഞാൻ ഏറ്റവും നല്ലവരിൽ 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 നല്ലവനായി ഞാൻ വന്നു. الا الا അറിയണം, മന്നഹബ العرب, അറബികളെ ഒരാൾ സ്നേഹിച്ചാൽ فبحبي احبهم, എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അറബികളെ സ്നേഹിക്കുന്നത്. ومن ابغض العرب, ഒരാളെ അറബികളെ വെറുത്താൽ فببغضي ابغضهم, എന്നെ വെറുക്കുന്നതുകൊണ്ടാണ് വെറുപ്പ്. അറബികളെ സ്നേഹിക്കണം, അറബികളെ വഞ്ചിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് വെറുതെ വിടൂല കേട്ടോ. അറബികളെ കടകളിൽ ജോലിയെടുക്കുന്നവരെ, അറബികളുടെ കൂടെ കച്ചവടം ചെയ്യുന്നവരെ, ഓ സുഹൃത്തുക്കളെ, അറബികളെ സ്നേഹിക്കണം. അറബികളെ ചതിച്ചാൽ അത് നബിതങ്ങളോട് ചെയ്യുന്നൊരു ചതിയുടെ ഭാഗമാണ്, അത് വലിയ ഗൗരവമുള്ളതാണ്. ഹദീസിൽ അങ്ങനെയൊക്കെ സൂചനകൾ വന്നിട്ടുണ്ടെന്ന് കൂടി സാന്ദർഭികമായി ഞാനിവിടെ പറയുകയാണ്. സുഹൃത്തുക്കളെ, വലം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, മനസ്സിലാക്കി വെച്ചോ, അന്ന ആദമ വലദമിൻ വലദമിൻ ഹവ്വാർബൈന വലദം ഫീ സിരീന ബത്നാ ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ ആദൻ നബിക്ക് 20 പ്രസവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹവ്വാ ബീവിയിൽ അതിലതാ ഓരോ പ്രസവത്തിലും കുട്ടികൾ 42 അപ്പൊ 40 ഇല്ലാ സീസൻ സീസി നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ചപ്പോൾ ഒറ്റക്കാണ്. കാരണം എന്തേ? ആ സീസ് നബി ആകാണ് പ്രത്യേകം വസീയത്ത് ചെയ്ത് സ്ഥാനത്ത് വെച്ചത്. ഫൈനഹുലിത മുൻഫരിദൻ, സീസ് നബി അലൈഹി സ്വലാം മാത്രം ഒറ്റക്കൊരു പ്രസവത്തിൽ വരാൻ കാരണം കറാമത്തിൽ കൗനി നബീന സല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നസിലിഹി, സീസ് നബിയുടെ സന്താന പരമ്പരയിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നിലക്ക് ബഹുമാനം നൽകിയതാണ്.
ثم لما توفي وصابني بوصية أبيه له ألا يضع هذا النور أي الذي كان بجبهة آدم ثم انتقل إلى في سن في المطهرات من النساء ولم تزل هذه الوصية معمولا بها في القرون إلى أن وصل ذلك النور لجبهة إلى أن وصل ذلك النور لجبهة عبد المطلب ثم ولده عبد الله وطهر الله تعالى هذا النسب الشريف من سفاح الجاهلية അവിടുന്ന് ഇങ്ങോട്ട് വസീയത്ത് പാലിച്ചുകൊണ്ട് ഓരോ ബാപ്പമാരും സംശുദ്ധരായ സ്ത്രീകളിലൂടെ മാത്രമതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവ് പ്രകാശം നീക്കി നീക്കി അവിടുത്തെ ആത്മാവിനെ കൊണ്ടുവരുന്നു, അവിടുത്തെ ഒളിവ് കൊണ്ടുവരുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ നിക്കാഹ് പ്രകാരം മാത്രം ഒരു മോശമായ പ്രവർത്തനങ്ങളും നടക്കാത്ത ഉമ്മ ബാപ്പമാരിലൂടെ ലോകത്ത് ജനിച്ചു വീഴുന്നു. ഇനി സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല ക്ലിയറായ മനുഷ്യന്മാരിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീങ്ങി നീങ്ങി വരുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, തംബിഹുനി, ഒരു ഉണർത്തൽ പ്രത്യേകം നിങ്ങൾ ഉണർത്തുകയാണ്. അതേ ഇവിടെ ഇമാം ബുസരി പറഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാപ്പമ്മമാരെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന്. أبانا مولده عن طيب صوره أطيب مبتدأ إنه ومختتم برديل أدي بولتنا حمزيل أدى باب ومارة ترنجر طول برنيل അത് പറഞ്ഞിട്ട് പറയാണ്, ലക അന്തഖുദമിൻ കലാമിൻ നാദിമിൻ ലദീ അലിംത അന്നല്ല ഹാദീസ മുസറിഹത്തുൻ ലഫ്ളം ഫീ അക്തരീ വമാനം ഫീ കുല്ലിഹി അന്ന ആബാ അന്നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറൽ അംബിയായി വഉമ്മഹാതീ ലആദമ വഹവ്വാ ലൈസ ഫീഹിം കാഫിർ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ, അബ്ദുള്ള മുതൽ ആദൻ നബി വരെ, അതേ ആമിന ബീവി മുതൽക്ക് ഹവ്വാ ബീവി വരെ, ഒരു കാഫിറും ഒരു അവിശ്വാസിയും അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാക്കളുടെയോ മാതാക്കളുടെയോ പരമ്പര ഇല്ലെന്ന് ഹദീസ് വിളിച്ചറിയിക്കുന്നു. ലിയന്നൽ കാഫിറ ലാ യുഖാലു ഫീ ഹഖീ അന്നഹു മുഖ്താറുൻ വലാ കരീമുൻ വലാ ത്വാഹിറ. എന്തുകൊണ്ട് അവിശ്വാസിയായ ഒരാളെ പറ്റി അള്ളാഹ് തെരഞ്ഞെടുത്തവരു എന്ന് പറയൂല, കരീമെന്ന് പറയൂല, അള്ളാഹുവിങ്കലെ സംശുദ്ധരെന്ന് പറയൂല. ബൽ നജസുൻ, ഖുർആനിൽ അള്ളാഹു തആല അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് കമാ ഫീ ആയത്തി ഇന്നമൽ മുശ്രിക്കൂന നജസ, അവിശ്വാസികളായ ആളുകൾ നജസെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഫാഹിർ എന്ന പ്രയോഗം വരൂല. മാത്രമല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാക്കള് അവർക്ക് വഹും ഫീ ഹുക്മിൽ മുസ്ലിമീന ബിനസ്ലായ പരിശുദ്ധ ഖുർആൻ നീ തെളിവ് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? എന്നാ ഖുർആൻ വ്യക്തമായി പറയുന്നതനുസരിച്ച് അവർ മുസ്ലിമീങ്ങളുടെ ഹുക്മിലാണ്, മുസ്ലിമീങ്ങളുടെ സ്ഥാനത്താണ്. കാവക്കഥാമിൻ ഇബ്രാഹിമയിൽ ആദം, ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ആദൻ നബി വരെയും അങ്ങനെയാണ്. അങ്ങനെ ഓരോ ഈ രണ്ട് റസൂലുകൾക്കിടയിലും അങ്ങനെയാണ്. മാത്രമല്ല പ്രത്യേകം പറഞ്ഞിട്ട് എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു തഫ്സീർ തന്നെ, അന്നൽ മുറാദ തങ്കുലു നൂറുഹു മിൻ സാജിദിൻ ഇലാ സാജിദ്, അല്ലാഹുവിനെ സുജൂദ് ചെയ്ത് അല്ലാഹുവിനെ ആരാധിക്കുന്ന മഹാൻ മുഖേന തങ്ങളുടെ പ്രകാശം അതാ നീങ്ങി നീങ്ങി വന്നു എന്നാണ് അതിനൊരു തഫ്സീർ തന്നെ. ഇത് വളരെ വ്യക്തമാണ്. ആമിന ബീവിയും അബ്ദുള്ള റളിയല്ലാഹു അൻഹുമാ രണ്ടാളുകളും മിൻ അഹ്ലിൽ ജന്നാ, സ്വർഗക്കാരിൽപ്പെട്ടവരാണ്. അന്നഹുമാ അഖറബുൽ മുഖ്താരീന ലഹു, നബി തങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട നബിതങ്ങളുമായി ഏറ്റവും അടുത്ത രണ്ടാളുകളാണത്. ഇത് മാത്രമാണ് സത്യം. എന്നാൽ ചില മഹാന്മാർ സഹീഹാണെന്ന് വരെ പറഞ്ഞ ചില ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വലം യൽതഫിത്തു ലിമൻ ത്വാന ഫീഹി, അതിലാരെങ്കിലും ആക്ഷേപം പറഞ്ഞുവെങ്കിൽ പണ്ഡിതന്മാരത് അവഗണിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഹദീസിൽ വന്നത്?
ഉമ്മമാരെ അല്ലാഹു തആല നബിതങ്ങൾക്ക് വേണ്ടി ഹയാത്താക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വാസം അവർ പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ, അതേ പരസ്യമായി നബിതങ്ങളെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പ ഉമ്മ നിലക്ക് കൊടുത്ത പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ല കൊടുത്ത ബഹുമാനമാണ്. ആ പറഞ്ഞത് ഇജ്മാഇനോ ഖുർആനോ എതിരാണെന്ന് വല്ലവരും പറഞ്ഞെങ്കിൽ ആ പറഞ്ഞത് അസ്ഥാനത്താണ്. ലൈസ ഫീ മഹല്ലിഹി, ഇബ്നു ഹജർ തങ്ങൾ പറയാണ് അത് അസ്ഥാനത്താണ്. ലിഅന്ന ദാലിക മുംകിനുൻ ശറഅൻ വഅഖലൻ, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ചിന്തിച്ചാലും ബുദ്ധിപരമായി ആലോചിച്ചാലും അലാജിഹത്തിൽ കറാമത്തുൽ ഖുസൂസിയത്തി, നബിതങ്ങളുടെ ബഹുമാനം എന്ന നിലക്ക് നബിതങ്ങളെ അപ്പമ്മയെ ജീവിപ്പിച്ചു കൊടുക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. ഖുർആനിലും ഇല്ല ഹദീസിലും ഇല്ല. ഫലാ യർദുഹു ഖുർആനുൻ വലാ ഇജ്മാഉൻ, അതിനൊരു പണ്ഡിതന്മാരും ഇജ്മാഉ കൊണ്ട് എതിർത്തിട്ടില്ല. ഖുർആനും അതിനെതിരല്ല. വകൗനുൽ ഈമാനി ബിഹി ലാ യൻഫഉ ബഅദൽ മൗതി, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടവർ മരണത്തിന് ശേഷം വിശ്വസിച്ചിട്ട് എന്താ കാര്യം ആരെങ്കിലും പറഞ്ഞുകാണെങ്കിൽ അതിനെപ്പറ്റി പറയട്ടെ. ഇതൊരു പ്രത്യേകതയായി അവർക്ക് കൊടുത്തതാണ് എന്നല്ലേ പറഞ്ഞത്. അതേ അവര് നേരത്തെ ഇസ്ലാമിക പ്രബോധന എത്താത്ത കാലത്ത് മരണപ്പെട്ടവർ, ആർക്കും തന്നെ യഥാർത്ഥത്തിൽ ശിക്ഷയില്ല. അവർക്ക് മാത്രമല്ല ആർക്കും ശിക്ഷയില്ല എന്നത് മുതൽക്ക് സുഹൃത്തുക്കളെ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആ ഒരു വിഷയം പറയാൻ വേണ്ടി തന്നെ എത്ര ആയത്തുകളാണ്, 8 ആയത്തുകൾ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുണ്ട്. എന്ത്, നബിമാര് വരാത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ ശിക്ഷയില്ല, കാരണം അവർക്ക് പ്രബോധനം എത്തിയിട്ടില്ല. അതിന് 8 ആയത്തുകളാണ് ഇമാം സുയൂത്തി തങ്ങൾ തെളിവുദ്ധരിച്ചത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പവും അല്ലാത്തവരും ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് ശിക്ഷയില്ല, പക്ഷേ അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞോളണമെന്നില്ലല്ലോ. അവർ അറാഫിലായി പോകാൻ സാധ്യതയുണ്ട്, നരകമല്ല സ്വർഗവുമല്ല, അവരെ ശിക്ഷിക്കൂല. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയുമ്മയും സ്വർഗത്തിൽ തന്നെ കയറണം. അതിനു വേണ്ടി അല്ലാഹു തആല കൊടുത്ത ബഹുമതിയാണ് അവര് രണ്ടുപേരെയും ഹയാത്താക്കിയിട്ട്. അതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വാസം പ്രകടിപ്പിക്കാൻ, അന്നല്ലാഹ അഹ്യാഹുമാലഹു ഫആമനാ ബി അമനാ ബിഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച്, അതേ നബി സല്ലല്ലാഹു തങ്ങൾ മുഖേന അവർക്ക് സ്വർഗത്തിലെത്താനുള്ള നിലക്കുള്ള സ്ഥാനം അള്ളാ കൊടുക്കുന്നു. നബിതങ്ങൾ മുഖേന അവർക്ക് നിർഭയത്വം നൽകുന്നു. അത് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു വലിയ ബഹുമാനമാണ്. പിന്നെയും അതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് നാസിറുദ്ദീൻ ദിമസ്കി പറഞ്ഞു, ഇമാം റാസി പറഞ്ഞു, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം റാസി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ഇമാം അല്ലേ, മഹാനവറുകൾ പറഞ്ഞു, ഇന്ന ജമീഅ ആബായി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി കാനു മുസ്ലിമീന, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പാര് മുഴുവനും മുസ്ലിമീങ്ങളായിരുന്നു. വമിമ്മാ യദുല്ലു അലാ ദാലിക, അതിന് തെളിവ് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം അസൽ അംഗുലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത് വഖദ് ഖാലത് അലാ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ ഇന്നമൽ മുശ്രിക്കുന നജസുൻ ഫവജബ അല്ലാ യകുന അഹദു മിൻ അജ്ദാദിഹി മുശ്രിക്കൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പമാരിൽ ഒരൊറ്റ കുട്ടിയും മുശ്രിക്കില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്. അത് തന്നെയാണ് നാസിറുദ്ദീൻ ദമസ്കി ജലീദ് അല്ലാഹു നബിയ മസീദ ഫളി على فضل وكان به روفا فأحيا أمه وكذا أباه لإيمان به فضلا لطيفا فسلم فالقديم من قدير وإن كان الحديث به ضعيفا أنجل بأن حديث ضعيفا نبي ذكبت البولم نيادي بسسج مسلمين
റിപ്പോർട്ടിൽ ആരെങ്കിലും അതാ പരിപൂർണമായി അതാ സഹീഹിന്റെ പരമ്പര കൊക്കാത്തവരുണ്ടെങ്കിലും വിഷയമുള്ളത് തന്നെ. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അതുപോലെ തന്നെ ഫുഖഹാക്കൾ, അതുപോലെ ഇൽമുൽ കലാമിലെ പണ്ഡിതന്മാർ, എല്ലാ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മബാപ്പമാർ അവരുടെ മഹത്വം പറയുന്നു. അപ്പൊ പിന്നെ തങ്ങൾ അതാ പുത്തൻവാദികൾക്ക് മറുപടി പറയുന്നു, നീ ചെലപ്പോ പറയും നബി സല്ലല്ലാഹു നിങ്ങളുടെ ഉമ്മാക്ക് പൊർക്കലിനെ ചോദിക്കാൻ നബി സല്ലല്ലാഹു സമ്മതം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് ഹദീസിലുണ്ടല്ലോ. അതെന്തേ ഇബ്നു ഹജർ നിങ്ങൾ പറയാണ്, അത് ഈ പറഞ്ഞ ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് മുമ്പായിരിക്കും, ഹയാത്താക്കി കൊടുക്കുന്നതിന് മുമ്പായിരിക്കും. അതെ, അല്ലെങ്കിലോ അപ്പോൾ ഇപ്പോൾ ഇസ്തിഗ്ഫാർ വേണ്ടെന്ന് പറഞ്ഞതായിരിക്കും. മാത്രവുമല്ല സുഹൃത്തുക്കളെ, അഷറഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പമ്മമാര് അവർക്ക് തെറ്റുകളില്ലല്ലോ, കാരണം അവർക്ക് ഒരു നബിയും വന്നിട്ടില്ല. അള്ള തന്നെ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പഠിപ്പിച്ചൊരു ആശയമാണ്, നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന ജനങ്ങളുടെ ഉമ്മബാപ്പമാർക്ക് അവരുടെ കാലഘട്ടത്തിൽ ഒരു റസൂലും നബിയും നദീറായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒമാക്കുന്നാക്കാതെ ശിക്ഷിക്കൂല എന്ന് അള്ള പറഞ്ഞതാണ്. അതുകൊണ്ട് അവർക്ക് ഏതായാലും ശിക്ഷയില്ല, തെറ്റില്ലാത്ത സ്ഥിതിക്ക് എന്തിനാ ഓർക്കലിനെ ചോദിക്കേണ്ട ആവശ്യം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തത് ഹദീസിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു നിങ്ങൾ ഏതെങ്കിലും അവിശ്വാസിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും സിയാറത്തിന് പോയിട്ടുണ്ടോ? അപ്പോ ഉമ്മ, അതേ നബി സല്ലല്ലാഹുവിന്റെ ഉമ്മയും ബാപ്പയും ഒക്കെ രക്ഷപ്പെട്ടവർ തന്നെയാണ്. ഇനിയോ സുഹൃത്തുക്കളെ, അതാ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് പിന്നെയും പറയാണ്, ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയാ, വലായരുദു അലൻ നാളിമി ആസർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന് ബാപ്പ ആസർ എന്നുള്ള ഒരാളില്ലേ? അയാള് അവിശ്വാസിയാണ് എന്നില്ലേ? എന്നതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ നിങ്ങൾ പറയാണ്, ഓ മക്കളെ, ആ അതിന് പറയാനുള്ളത് വദാലിക അന്നഹലൽ കിതാബി കിതാബൈനി, തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും ആളുകളും മുഴുവനും അജ്മഉ അവരൊന്നിച്ച് പറയാണ്, അലാ അന്നഹു ലം യകുൻ അബാഹു ഹഖീഖതൻ, ആസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവല്ല. ഇന്നമാ കാന അമ്മഹു ആസർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതൃ സഹോദരനാണ്. വൽ അറബു, അറബികൾക്കൊരു പതിവുണ്ട്, അവര് ഇളാപ്പാനെയും മൂത്താപ്പാനെയും ബാപ്പ എന്ന് വിളിക്കും. നമ്മളാട്ടിലില്ലേ പതിവ്. നിക്കാഹ് നടത്താൻ നോക്കുമ്പോ അതാ ഉപ്പാ മരിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ബാപ്പന്നെയാ, അത് ബാപ്പാന്റെ ഏട്ടനുണ്ട്, ബാപ്പന്നെയാ, ബാപ്പാനോട് സംബന്ധം ചോദിച്ചിട്ട് ഇരുന്നാ മതി എന്ന് വരും നമ്മളെ പഴയ കാരണവന്മാരും. അപ്പൊ ബാപ്പാന്റെ ഏട്ടനെ പറ്റി ബാപ്പ എന്ന് പറയില്ല, നമ്മളെ നാട്ടിലില്ലേ? അനുജന്മാരെ പറ്റി ബാപ്പ എന്ന് പറയലില്ലേ? സ്വാഭാവികല്ലേ, അറബികൾക്കുണ്ടാ സ്വഭാവം. അപ്പൊ പിതൃ സഹോദരനെ സംബന്ധിച്ച് ഖുർആൻ അതാ അബു എന്ന് പ്രയോഗിച്ചതാണ്. എന്നിട്ട് പറയുന്നു, ബൽഫിൽ ഖുർആനി, അത് മുൻകാല ഗ്രന്ഥങ്ങൾ തൗറാത്തിൻജീൽ മാത്രമല്ല ഖുർആനിലുണ്ടത്. അല്ലാഹ് പറഞ്ഞില്ലേ, വൈലാ അബായിക ഇബ്രാഹിമ വഇസ്മായില, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ മക്കളോട് യാഖൂബ് നബി അലൈഹിസ്സലാം വസിയ്യത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബാപ്പ ഇബ്രാഹിം ഇസ്മായിൽ എന്ന് പറഞ്ഞ ഖുർആനിലില്ലേ? യാഖൂബ് നബിയുടെ ബാപ്പയല്ലല്ലോ ഇസ്മായിൽ നബി, ബാപ്പയുടെ സഹോദരനല്ലേ? അപ്പൊ ബാപ്പയുടെ സഹോദരന് ബാപ്പ എന്ന് പറയുന്ന ഖുർആനിൽ തന്നെ ഇല്ലേ? പൂർവകാല ഗ്രന്ഥങ്ങളിലുള്ളവർ മുഴുവനും അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തന്നെ ഹദീസുകൾ പരസ്പരം വൈരുദ്ധ്യമാണെന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് അതാ ആസർ എന്ന് പറയുന്ന വ്യക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽ പെട്ട വ്യക്തിയല്ല, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇളാപ്പയോ മുത്താപ്പയോ ആണ്. ഇതിനെതിരെ ആരെങ്കിലും ബാഹ്യമങ്ങി പറഞ്ഞെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയവരാണ്. ഇനി അതാ പുത്തൻവാദികൾ പറയുന്ന മറ്റൊരു ഹദീസിനും ഇബ്നു ഹജർ തങ്ങൾ മറുപടി പറയുന്ന ഹദീസ് മുസ്ലിമിൻ, സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ എന്റെ ബാപ്പ എവിടെയാണെന്ന്. അപ്പൊ പറഞ്ഞു, നരകത്തിലാണ്. അയാൾ മടങ്ങിപ്പോകും, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാ ബി ബാബാ കഫിന്നാർ, എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും നരകത്തിലാണ്.
അതിന്റെ മേന എന്താണ്? അതിന്റെ മേന അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കൽ നിർണിതമാണ്. അതിലേറ്റവും നല്ല വ്യാഖ്യാനം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് പിതൃ സഹോദരൻ അബൂലഹബിനെയാണ്. അല്ലെങ്കിൽ അബൂ താലിബും വിശ്വാസം പ്രഖ്യാപിക്കാത്തത് കൊണ്ട് നരകത്തിൽ കടക്കുമെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ അന്നൽ അറബ, അറബികളെ സ്വഭാവമാണ് എളാപ്പക്ക് ബാപ്പെന്ന് പറയല്. അതുകൊണ്ട് അബ്ദുള്ളഹനെ പറ്റി പറഞ്ഞതല്ല, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരനെ കുറിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് പറയുന്നു അങ്ങനെ അതാ അഹ്ലു സുന്നത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇതാണ് ശരിയായ അഭിപ്രായമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. സുഹൃത്തുക്കളെ, അതിനുശേഷം അവിടുന്ന് പറയുന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം ചിലര് തെറ്റിദ്ധരിക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു ഖദി അവ്വലു കലാമുഹു ബിഹംലിഹി അലാ ഉബ്ബാദിൽ ഔസാനിൽ ലദീന വറദ ഫീഹിം അന്നഹും ഫിന്നാർ. അത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ചില ആളുകളെ സംബന്ധിച്ച് നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ ചില ആളുകളുണ്ട്. അങ്ങനെ പ്രത്യേകം പേര് പറഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു പരാമർശത്തിൽ അതേ ഫത്രത്തിന്റെ കാലത്ത് മരിച്ചവർ അവർക്ക് അവർ നരകത്തിലാണെന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ബാപ്പക്കും ഉമ്മക്കും അത് ബാധകമല്ല എന്ന് വരെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു മുസ്ലിമും ഒരു പണ്ഡിതന്റെയും വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി വിശദീകരിക്കുകയാണ്. എന്നിട്ട് സറഹ് മുസ്ലിമിൽ അതേ മഹാനായ ഉബ്ബി റളിയല്ലാഹുവിന്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അതേ ഫത്രത്തിന്റെ കാലക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ഒരു നബിയുടെയും ദൈവത്ത് പ്രബോധനം എത്താത്തവരാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ബാപ്പമാർ നരകത്തിലാണെന്നോ അവിശ്വാസിയാണെന്നോ നമ്മളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി വല്ല പുത്തൻവാദിയും പറയുന്നത് കേൾക്കുമ്പോ ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണം മനസ്സിലാക്കാതെ തെറ്റിപ്പോകല്ലേ സുഹൃത്തുക്കളെ. ഈ കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു, റാഫിളത്തിന്റെ വാദമാണ് നബി തങ്ങളെ ഉപ്പാപ്പമാര് മുഅ്മിനീകളാണെന്ന വാദമെന്ന് ഏതോ ഒരാൾ പറഞ്ഞപ്പോ അതിനെയും ഇബ്നു ഹജർ തങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് പറയുന്നു അദ്ദേഹം അത് പറയാൻ അർഹനല്ല. അപ്പറഞ്ഞതൊരിക്കലും തന്നെ വനിസ്ബത്തു ദാലിക റാഫിളത്തി വഹദഹും മാ അന്ന ഹൗലൈ ലദീനഹും അയ്മത്തു അഹ്ലി സുന്നതി ഖായിലൂന ബിഹി ഖുസൂറൻ വയ്യു ഖുസൂർ വതസാഹുൽ വയ്യു തസാഹുൽ വല്ല പണ്ഡിതനും അത് പുത്തൻവാദിയുടെ വാദമാണെന്ന് റാഫിദത്തിന്റെ വാദമാണെന്ന് പറഞ്ഞെങ്കിൽ അത് വേണ്ടതുപോലെ ഗ്രഹിക്കാത്ത വാക്കായി പോയി. ഞാനിത് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മാതാപിതാക്കളെ പരമ്പര, അതാണ് ഇമാം ബൂസിരി ഇവിടെ വിവരിച്ചത്. അബാനാ മൗലിദോ അൻതീബി ജൊലിക്കോ മൗലായ സല്ലി വസല്ലിം ദായി മൻ ബദാല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഈ ഒറ്റ വിഷയം ഇരുന്നോളൂ, ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വേദ നിർത്തുകയാണ്. എല്ലാരും ഇരുന്നോളൂ, ഈ ഒറ്റ വിഷയം ഒരാഴ്ച പറയേണ്ട വിഷയമാണ്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും വെറുതെവായിട്ട് പറയാൻ കഴിയൂല. ഈ വിഷയം പലപ്പോഴും പറയണം. നമ്മൾ മരിച്ചുപോയാലും നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്കും അതുപോലെ മുഅ്മിനീങ്ങൾക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പമാരെ സംബന്ധിച്ച് ഉമ്മമാരെ സംബന്ധിച്ചുള്ള ബോധം ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി ഞാനതൊന്ന് അല്പം വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. ഇമാം സുയൂത്തുള്ളാഹിനെ പോലത്തെ എത്രയോ അസംഖ്യം പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ എത്രയോ കിതാബുകളുണ്ട്. ഈ വിഷയം പറയാൻ വേണ്ടി തന്നെ അവർ എത്രയോ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ. അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജൂൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു.
വളരെ ദുഃഖിതനായിട്ടാണ് കാണുന്നത്. അവിടെ നിൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷത്തോടെ തിരിച്ചു വരുന്നു, ചോദിച്ചു, എന്താ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്തേ ദുഃഖിതനായി പോയിട്ട് സന്തോഷത്തോടെ മടങ്ങി വരുന്നത്? അപ്പൊ പറഞ്ഞു, ഫഹയാലി ഉമ്മീ ഫാമനത്തി ബീ സുമ്മറദ്ദഹാ. ഇതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പ ഉമ്മമാരെ അള്ളാഹു തആല ഹയാത്താക്കി കൊടുത്തു. സുഹൈലിയുടെയും ഖതീബിന്റെയും റിപ്പോർട്ടിലുണ്ട്. സുഹൃത്തുക്കളെ, തബറാനിയുടെ റിപ്പോർട്ടാണ് നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞതിന് ഇമാം ഖുർത്തുബി തദ്കിറത്തിലും അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അതാ അതിനെ അംഗീകരിച്ച് സംസാരിക്കുന്നു. ഇമാം റാസിയടക്കം അംഗീകരിച്ച് സംസാരിക്കുന്നു. ആ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ, മുസ്ലിം സമുദായത്തിന്റെ മനസ്സ് കുത്തിവേദനിപ്പിക്കാൻ യഹൂദികളും മതവിരോധികളും അള്ളാഹുവിന്റെ റസൂലിന്റെ ബാപ്പ ഉമ്മ നരകത്തിലല്ലേ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ മനസ്സ് കുത്തി വേദനിപ്പിച്ച് റസൂലുള്ളാഹിനെ നിന്ദിക്കാൻ വേണ്ടി പടച്ചുവിടുന്ന അവരുടെ കുതന്ത്രങ്ങൾ അത് പുത്തൻവാദികൾ കൈവശപ്പെടുത്തി വിതരണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിക്കാൻ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ മനസ്സ് കുത്തി വേദനിപ്പിക്കാൻ പുത്തൻവാദികൾ പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള റസൂലുള്ളാഹിന്റെ ബാപ്പനെയും ഉമ്മനെയും ചീത്ത പറയുന്ന, കുറ്റം പറയുന്ന, അവിശ്വാസിയാക്കുന്ന, നരകത്തിലാക്കി പ്രഖ്യാപിക്കുന്ന വാചകങ്ങൾ കേട്ട് ഒരു മുസ്ലിം അവന്റെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. ഈ കാര്യം പ്രത്യേകം ഇവിടെ ഉണർത്തി. സുഹൃത്തുക്കളെ, ഞാൻ അടുത്ത പദ്യത്തിലേക്ക് കടക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിന്റെ ഖബർ, തങ്ങളുടെ മാതാവ് ബാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ എല്ലാ കൊല്ലവും പോകാറുണ്ടായിരുന്നു. അപ്പൻ നബിതങ്ങളും കൂടെ പോകാറുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അതേ നബിതങ്ങൾ ഉമ്മയുടെ കൂടെ ഖബർ സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. ബാപ്പന്റെ ഖബർ സിയാറത്ത് ഞാനാ പോയത്. സുഹൃത്തുക്കളെ, അബവാ എന്നൊരു സ്ഥലമുണ്ട്. ആ അബവ എന്ന് പറയുന്ന സ്ഥലം മദീനത്ത് 23 മൈലപ്പുറത്താണ്. അവിടെ അത് അബ്ദുൽ മുത്തലിബിനെയും കൂട്ടി, അതുപോലെ മുല കൊടുത്ത പെണ്ണ് ഉമ്മു ഐമം ബീബിയെയും കൂട്ടിയിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിന്റെ ഖബർ സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. അഗ്നിനെ ഖബർ സിയാറത്തിന് പോയി ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഖബർ സിയാറത്തിന് പോയി. അതേ അവിടുന്ന് മഹദി പിന്നീട് മരണപ്പെട്ടുപോയി. എവിടെ വെച്ച് മരണപ്പെട്ടു ഞാൻ പറയാം. ബാപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി, തേടാൻ വേണ്ടി മദീനയിൽ പോയി. അങ്ങനെ ഭക്ഷണം വാങ്ങിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോയി. അവിടുന്ന് പോയി ഷാമിലേക്ക് പോയി, തിരിച്ചു വരുമ്പോ മദീനയിൽ നിന്ന് മരണപ്പെട്ടുപോയി. ആ മദീനയിലേക്ക് സിയാറത്തിന് പോകാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു അൻഹ. ഉപ്പാപ്പയെയും കൂട്ടിയിട്ട് പോകാറുണ്ടായിരുന്നു. അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് മരണപ്പെട്ടു പോയി ബീവി ആമിന റളിയല്ലാഹു അൻഹ. രണ്ടുപേരും മദീനയുടെ ചുറ്റുഭാഗത്താണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിലാണല്ലോ. സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഖബർ സിയാറത്തിന് സമ്മതം ചോദിച്ചപ്പോ നബി തങ്ങൾക്ക് ഖബർ സിയാറത്തിന് സമ്മതം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹയാത്താക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്ന വരവാണ് ഐഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടത്. അതൊക്കെ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ ഉമ്മയുടെ മഹത്വം സൂചിപ്പിച്ചതിന് ശേഷം അതാ പറയുന്നു. നബിതങ്ങൾ ജനിച്ച ദിവസം അത്ഭുതങ്ങളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം പേർഷ്യക്കാർ അവർക്ക് നേരത്തെ തന്നെ അവരുടെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ മറ്റു ചില ആളുകളുമൊക്കെ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പേർഷ്യൻ ഭരണകൂടം തകരാൻ പോവുകയാണ്, നിങ്ങൾ അഗ്നി ആരാധകരാണ്, തീയിനാരാധിക്കുന്നവരാണ്, ലോക പോലീസ് ചമയുന്നവരാണ്. അതേ പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഒരു അമേരിക്കയുടെ കോൾട്ടിയാണ്. ലോക പോലീസ് ചമയുന്നൊരു പാർട്ടി ഒരു കോലക്കാരാണ്. പരമ്പരാഗതമായി ആയിരക്കണക്കിന് കൊല്ലമായി ഭരിക്കുന്ന രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരുടെ രാജകീയ ഭരണവും അവരുടെ അതാ അഗ്നി ആരാധനയും പൊളിയാൻ പോവുകയാണെന്ന് പലരും നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതെല്ലാം അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം അങ്ങ് നടന്നപ്പോ യൗമുൻ തഫർസാഫീ ഇൽഫുറുസു അന്നഹുമോ ഖദുന്ദി റബീഹുലോ ലിൽബൂസി വന്നീഖബീ, അവർക്ക് ദുരന്തം വരാൻ പോവുകയാണ്, തകരാൻ പോവുകയാണ് എന്നത് അവർക്ക് മുൻകൂട്ടി അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെടുന്ന വിധമാണ് നബി തങ്ങളുടെ ജന്മമുണ്ടായത്. എന്തേ സംഭവിച്ചതെന്നറിയാമോ സുഹൃത്തുക്കളെ? ഇന്നത്തെ ഇറാൻ ഇറാഖ് ആ പ്രവിശ്യ ഭാഗമാണ്. പേർഷ്യ എന്ന് പറയുന്ന ആ ഫാരിസ് എന്ന് പറയുന്ന പേർഷ്യ വൻകര അല്ലെങ്കിൽ പേർഷ്യ ലോകം, ആ പേർഷ്യ ലോകത്ത് അഥവാ ഇറാഖ് ഇറാനിന്റെ ഭാഗം, അതേ ധാരാളം തീയിനാരാധിക്കുന്ന കക്ഷികൾ നിറഞ്ഞിരിക്കുകയാണ്. രാജാക്കന്മാരും അതിന്റെ ആളുകൾ തന്നെയാണ്. അവര് മറ്റുള്ളവരെ ആക്രമിക്കാൻ തുനിയുകയാണ്. അവർക്ക് മേലെ വേറാരും പോകരുതെന്ന നിർബന്ധമാണ്. അങ്ങനെയുള്ള ആ സമയത്താണ് നബി തങ്ങളുടെ ജന്മം നടക്കുന്നത്. അന്നെന്ത് സംഭവിച്ചു? നിങ്ങൾ മംഗൂസ് മൗലവിയിലും ഷറഫ് അലാമിലും ഒക്കെ നിങ്ങളെ മദ്രസയിലെ പുസ്തകങ്ങളിലൊക്കെ അതാ കിസ്ര രാജാവിന്റെ കോട്ട പൊളിഞ്ഞു എന്നൊക്കെ കേൾക്കാറില്ലേ? അതിന്റെ വിവരണമാ പറയുന്നത്. എന്തേ കിസ്ര രാജാവിന്റെ കോട്ടയും നബിയുടെ ജന്മവും തമ്മിൽ എന്താ ബന്ധം? അത് മനസ്സിലാക്കാനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ വരുന്നത് എന്തിനാണ്? അള്ളാഹ് മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്ന ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ്. അതിന് വിരുദ്ധ ചേരിയല് തീയനെ ആരാധിച്ചുകൊണ്ട് ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന വിധത്തിൽ നിൽക്കുന്ന രാജ്യമാണ് പേർഷ്യ. അതിന്റെ ഭരണാധികാരിയാണ് കിസ്ര. അവരുടെ കോട്ട നബിതങ്ങൾ ഇവിടെ മക്കയിൽ ജനിച്ച് വീഴുമ്പോ അവരുടെ കോട്ട അവിടെ നിന്നതാ കുലുങ്ങുകയാണ്, വിള്ളലുണ്ടാവുകയാണ്. മക്കയിൽ ഇങ്ങ് ജനിക്കുമ്പോ എത്രയോ നാഴികയകലേ ഇറാൻ ഇറാഖിന്റെ ഭാഗത്തുള്ള കിസ്ര രാജാവിന്റെ കോട്ടയ്ക്ക് വിള്ളൽ പറ്റുന്നു. അതാണ് വബാത്ത ഈവാനു കിസിറവഹുവ മുൻസദിയു കസം ലീ അസ്ഹാബീ ഈ കിസ്ര രാജാവിന്റെ രാജകീയ പദവിയും അവരുടെ രാജകീയ ഭരണവും അവരുടെ പട്ടാളവും എല്ലാം അടുത്ത കാലത്ത് തകരാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണമാണ് ഇപ്പുറത്ത് അവരുടെ കോട്ടകൾ. അത് അന്ന് തന്നെ നബിതങ്ങൾ ഇവിടെ ജനിച്ച് വീഴുമ്പോൾ തന്നെ അവിടെ അതിന്റെ ഫലം കാണുകയാണ്. കോട്ട വിള്ളലുണ്ടാവുകയാണ്. പോരാ, അതോടുകൂടെ തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചു. വന്നാറു ഹാമീദത്തുൽ അംഫാസി മിൻ അസഫി അലൈഹി വന്നഹ്റുസാ ഹിൽ ഐനി മിൻ സദമി. അവിടെ അത് ആയിരം കൊല്ലമായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയുണ്ട്, അവരാരാധിക്കുന്ന തീയാണ്. ആ തീയിന്റെ നാളമങ്ങ് പൊലിഞ്ഞുപോയി. നബിതങ്ങൾ ഇവിടെ ജനിച്ച് വീഴുമ്പോൾ തന്നെ ശിർക്ക് തകരുകയാണ്. അവിടെയുള്ള തീ ആരാധിക്കപ്പെടുന്നവരുടെ തീയങ്ങ് അണഞ്ഞു പോവുകയാണ്. അതിന്റെ പുറമെ അവരുടെ സമീപത്ത് കൂടി പോകുന്ന യൂഫ്രട്ടീസ് നദിയുണ്ട്. ആ നദിയിലെ വെള്ളം കൊണ്ട് അവർക്ക് വലിയ ഉപകാരമാണ്. അതിന്റെ പവറും അവരെടുത്തിങ്ങനെ ഹുങ്ക് പറയാറുണ്ട്. അതാ നബിതങ്ങൾ അങ്ങ് ജനിച്ചപ്പോ വന്നഹോറോ സാഹില്ല യൂഫ്രട്ടീസ് നദിയതാ വഴിമാറി ഒഴുകുകയാണ്. അവർക്ക് പിന്നെ വെള്ളമില്ല.
ആ ഹുങ്കോടുകൂടെ ഭരണം നടത്തി തീന ആരാധിച്ചവരുടെ തകർച്ച തുടങ്ങുകയാണ് നബിതങ്ങളുടെ ജന്മത്തോടെ തന്നെ. സുഹൃത്തുക്കളെ, നബിതങ്ങളെ ബഹുമാനം പറയുന്നതും പാടുന്നതും മൗലിതോതുന്നതും ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നബിതങ്ങൾ ശിർക്കിനെതിരെ വന്നപ്പോ അന്ന് നടന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ സൂചനകൾ അവർക്ക് കേൾക്കാൻ പറ്റോ? റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവർക്ക് കേൾക്കാൻ പറ്റോ? പിന്നെ അവർക്ക് മങ്കൂസ് മൗലിദി വിമർശിക്കാതിരിക്കാൻ പറ്റോ? ഈ ചരിത്രത്തെ കുറിച്ചൊക്കെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അവരാരാധിച്ചുകൊണ്ടിയ സാവാ തടാകം പറ്റിപ്പോയി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സുഹൃത്തുക്കളെ, സാവാ അതൊരു വലിയ പട്ടണമാണ്, ഒരു നഗരമാണ്. ഹമദാനിന്റെയും റയ്യിന്റെയും ഇടയിലുള്ള ഒരു നഗരമാണ്. അവിടെ ഒരു നല്ല തടാകമുണ്ട്, കുടിക്കാനും മറ്റും ധാരാളം വെള്ളം കിട്ടുന്ന വലിയ തടാകമാണ്. ആ തടാകത്തിലെ വെള്ളം ആ തീയിനാരാധിക്കുന്ന കക്ഷികൾ, അതാ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വെള്ളവും അവരത് കുടിക്കുന്ന വെള്ളവുമാണ്. ആ വെള്ളം നബിതങ്ങളങ്ങ് ജനിച്ചപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ വറ്റിപ്പോയി. അവിടെ കുടിക്കാൻ ചെന്ന അഗ്നി ആരാധകർ അവരമർഷത്തോടെ തിരിച്ചു വരികയാണ്. അതാണ് വറുദ്ദ വരീദൂഹ ദിൽഗൈദീഹിനാലമീ അന്നാ ബിന്നരീമാ ദിൽമാഇ മിംബലലി ഹുസ്നം ബിൽമാഇമാ ബിന്നരീമിം വറമീ. എല്ലാം തല തിരിച്ചു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം ഇങ്ങ് നടന്നപ്പോ തല തിരിച്ചു വരികയാണ് എന്തേ ഇമാം ബൂസരി. അതാ അലങ്കാരികമായി പാടുകയാണ്. സാധാരണ തീയുണ്ടല്ലോ, ആ ആയിരക്കണക്കിന് കൊല്ലം കത്തിച്ച തീ, ആ തീ കത്തിച്ചിരുന്ന സ്ഥലം ചെന്ന് നോക്കുമ്പോ അവിടെ നനവാണ്, തീക്ക് പകരം നനവാണ്. അതേ തീ ദുഃഖം പ്രകടിപ്പിച്ച പോലെയുണ്ട്. ഇസ്രാ രാജാവിന്റെ കൊട്ടാരം പൊട്ടിപ്പിളർന്നപ്പോൾ അതിൽ നിന്ന് 14 എന്ന് നിങ്ങൾ പറയാറില്ലേ മൗലിദിൽ? 14 ബാൽക്കണികൾ ഉരുണ്ടങ്ങ് വീണുപോയി. ആ വലിയ കൊട്ടാരത്തിന്റെ മേലെ നിന്ന് 14 ബാൽക്കണികൾ ഉരുണ്ടങ്ങ് വീണുപോയി. ഇവരുടെ ഭരണം ഇനിയൊരു 14 കൊല്ലത്തെ ഭരണത്തോടെ ഇത് ഉരുണ്ടി വീഴാൻ പോവുകയാണ്. അതേ സുഹൃത്തുക്കളെ, 14 കഥാ 14 ആളുകളുടെ ഭരണത്തോടെ ഉരുണ്ടി വീഴാൻ പോവുകയാണ്. അതിന്റെ സൂചനയാണ്. അതൊക്കെ അവരുടെ പണ്ഡിതന്മാരെ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ള വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ അവരതൊക്കെ കാണുമ്പോൾ പേടിച്ചു വിറക്കുന്നുണ്ട്. തീയിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ വെള്ളത്തിന്റെ നനവാണ്. വെള്ളമുള്ള തടാകത്തിന്റെ അടുക്ക ചെന്ന് നോക്കുമ്പോ കത്തുന്ന സ്ഥലം പോലെയാണ്. നേരെ തല തിരിച്ച് വന്നിരിക്കുകയാണ്. ഇനി തീയിനെ ആരാധിക്കുന്നതിന് നിലനിൽപ്പില്ല, അല്ലാഹുവിന്റെ ആരാധനക്കല്ലാതെ നിലനിൽപ്പില്ല. ഇറാനിലുമില്ല, ഇറാഖിലുമില്ല, പേർഷ്യയിലില്ല. അവിടെയുള്ള ഭരണം തകരാൻ പോവുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പല രാജാക്കന്മാർക്കും കത്തുകൊടുത്തയച്ചിരുന്നു. പക്ഷേ കിസ്രാ രാജാവ് അദ്ദേഹത്തിന് കത്ത് കിട്ടിയപ്പോൾ അത് പറച്ചങ്ങ് കീറിക്കളഞ്ഞിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് അവന്റെ ഭരണത്തെയും അല്ല പറച്ചു കീറട്ടെ എന്നൊരു ദുആ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതേ പിന്നീട് അവർക്ക് ഭരണത്തിൽ ഒരിക്കലും 3000 കൊല്ലം ഭരിച്ച കക്ഷികൾക്ക് പിന്നെ ഭരണത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയും നബിതങ്ങൾ ജനിച്ച ദിവസത്തിൽ തന്നെ അത്ഭുതങ്ങളായി റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് കേട്ടോ. അതാണ് ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലിയത്. പിന്നെയോ അന്നത്തെ ദിവസം ജിന്നുകളതാ ഹുജൂൻ കുന്നിന്റെ മേലെ കയറിയിട്ട് ജിന്നുകൾ ഉറക്കെ വിളിച്ചു പറയുന്ന സത്യം പുലർന്നുപോയി.
മൗലായ സല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹി. ജിന്നുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിളിച്ചു പറയുകയാണ്, പലരും അത് കേൾക്കുകയാണ്. മാമി നബീ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ മകനെ അങ്ങ് പ്രസവിച്ചപ്പോൾ അതാ ഒരു പ്രകാശം അങ്ങ് മിന്നുന്നു, ഒരു ഫ്ലാഷാണ് ചെറുപ്പക്കാരെ. ആ ഫ്ലാഷ് അങ്ങ് തിളങ്ങിയപ്പോൾ നൂറൻ ഷാമിലുള്ള കോട്ടകളൊക്കെ ഞാനങ്ങ് കാണുകയാണ്. ഇത് അത്ഭുതത്തിന്റെ ഫ്ലാഷാണ് കേട്ടോ. ആ ഫ്ലാഷിൽ ആമിന ബീവി കാണുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശയം എത്തുന്ന സ്ഥലങ്ങളും അവിടെ ഭരണങ്ങളൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളുമൊക്കെ അന്ന് തന്നെ ആ പ്രകാശത്തിൽ, ആ ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ ആമിന ബീവി കാണുകയാണ്. ജനിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ ഒരു കച്ചറയുമില്ല, നല്ല സംശുദ്ധമായ ജനനമാണ്. അതേ പൊക്കിള് മുറിക്കപ്പെട്ടിട്ടുണ്ട്, അതേ അവിടുത്തേക്ക് സുന്നത്ത് കർമ്മം നടന്നു പോയിട്ടുണ്ട്. ഇനി അവിടുത്തെ ലിംഗഭാഗം ആരും കാണേണ്ടതില്ല. ആ നിലക്ക് ഒരു സംശയത്തിനും അവകാശമില്ലാത്ത ജന്മം, ജന്മസമയം തന്നെ എല്ലാ മഹത്വങ്ങളും വിളിച്ചു പറയുന്ന വല്ലാത്ത ജന്മം തന്നെ. പക്ഷേ എത്ര തെളിവങ്ങ് പറഞ്ഞിട്ടെന്താ, എത്ര തെളിവങ്ങ് കണ്ടിട്ടെന്താ, പടച്ചവൻ ഹിദായത്ത് കൊടുക്കാത്തവർക്ക് ആ തെളിവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ അവിശ്വാസികൾ ബദിരന്മാരും അന്ധന്മാരുമായി പോയി. അവർക്ക് ഈ സന്തോഷ വാർത്ത മുഖേന നബിതങ്ങളെ അറിയാനോ, നബിതങ്ങളെ മനസ്സിലാക്കാനോ അവർക്ക് ഭാഗ്യം കിട്ടിയില്ല. അവർക്ക് ചില ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു, ആ ജ്യോത്സ്യന്മാരായ ആളുകൾക്ക് ചില ജിന്നുകളുമായി ബന്ധമുണ്ടായിരുന്നു. ആ ജിന്നുകൾ ആകാശ ലോകത്തേക്ക് കയറിപ്പോയിട്ട് അഥവാ ഉപരിമണ്ഡലത്തിലേക്ക് പോയിട്ട് ആകാശ ലോകത്ത് മലക്കുകൾ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് സംഭാഷണം നടത്തുമ്പോ അത് കട്ടുകേട്ടതിനു ശേഷം അതിൽ അവരവകയിൽ പല കള്ളത്തരങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അവര് വന്ന് അവതരിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ജിന്ന് കൂടിയ ആളുകള്. അങ്ങനെയുള്ള ആ സ്വഭാവം മുഖേന സംസാരിക്കുമ്പോ നൂറ് കളവ് പറയുമ്പോ ഒരു നേര് വരൂലേ, അങ്ങനത്തെ ഒരു നേരായി അവസാനം ഒരു നബി വരുന്നുണ്ടെന്നും വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അതേ നിങ്ങളെ ഈ ആശയം നിലനിൽക്കൂലെന്നും ജിന്നുകൾ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അവര് വിശ്വസിക്കുന്ന ജിന്ന് പറഞ്ഞിട്ടും അവരതാ അന്ധന്മാരും ബദിരന്മാരുമായി സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. നിങ്ങൾ കേട്ടില്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, അബൂ ജഹൽ മുഹമ്മദ് നബി സത്യമേ പറയൂ എന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതേ തെളിവ് കാണിക്കൂ എന്ന് പറയുമ്പോ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തൊരു ബുഖാരിയിലുണ്ട്. ആ ചന്ദ്രൻ പിളർന്നത് കണ്ടതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അതാ പെരുമാള് രാജാവ് ആ മുഅ്ജിസത്തെ കണ്ടതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നോക്കിയിട്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഇഞ്ചി കിളച്ചെടുത്ത് ഹദിയ കൊണ്ട കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി കൊണ്ട കൊടുത്ത സംഭവം ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള ഹദീസിൽ അഹ്ദാ മലിക്കുൽ ഹിന്ദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറതൻ ഫീഹാ സഞ്ജബീൽ, ഇഞ്ചിയുള്ള പീപ്പ ഭരണി നബി തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട കൊടുത്തുവെന്നും അത് കഷ്ണം കഷ്ണമാക്കി നുറുക്കി സഹാബത്തിന് വിതരണം ചെയ്തുവെന്നും എനിക്കൊരു കഷ്ണം കിട്ടിയെന്നും അബൂ സയ്യിദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച പരം പെരുമാള് രാജാവിന് അള്ളാഹുവിന്റെ റസൂലിന് അതാ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ട് ഹിദായത്ത് കിട്ടിയെങ്കിലും അത് നേരിൽ കണ്ട അബൂ ജഹലുകൾക്ക് ഹിദായത്ത് കിട്ടിയില്ല. അതുകൊണ്ട് മോമിനീങ്ങളെ തെളിവെത്ര കിട്ടിയാലും ഹിദായത്തില്ലാത്തവൻ നന്നാകൂല കേട്ടോ.
അവരെന്നും ബദിരന്മാരും മന്ദന്മാരുമായി തന്നെ നിലനിൽക്കുമെന്നതും മഹാനായ ഇമാം ബൂസിരി അതാ ഉദ്ധരിക്കുകയാണ്. ജന്മത്തോടുകൂടി മിസൈല് പ്രത്യക്ഷപ്പെട്ടു പോയി. ഏത് മിസൈല്? ഉൽക്കകളാകുന്ന മിസൈല്. ശൈത്താൻ മേൽഭാഗത്തേക്ക് മലക്കുകളിൽ നിന്ന് കട്ടുകേൾക്കാൻ വേണ്ടി പോകുമ്പോ ആ ശൈത്താനിന് വന്ന് വീഴുന്ന ഉൽക്കകളുണ്ട്, ഒരു മിസൈല് പോലെ പതിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം അതാ മിസൈലുകളുടെ പ്രവാഹമാണ്, ജിന്നുകളിലേക്ക് ആ ഉൽക്കകളുടെ പ്രവാഹമാണ്. അതിവരിങ്ങനെ കാണുന്നുണ്ട്. ഇപ്പുറത്തതാ മുശരിക്കുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ തലകുത്തി മറിഞ്ഞു വീഴുമ്പോൾ അങ്ങ് വിഗ്രഹാരാധന പഠിപ്പിക്കുന്ന ശൈത്താൻ ഉപരിമണ്ഡലത്തിലേക്ക് പോയി കള്ളം പ്രചരിപ്പിക്കാൻ പോകുമ്പോ റസൂലുള്ള ജനിച്ച സമയത്ത് ഉൽക്കകൾ വന്ന് ശൈത്താനിന് വന്ന് വീണിട്ട് ആ ശൈത്താനും അതാ ഓടുകയാണ്. ഉലക്കകൾ ശൈത്താന്റെ മേലെ വന്ന് വീഴുമ്പോ ശൈത്താന്മാരതാ വഹി വരുന്ന മേഖലയാണല്ലോ ഉപരിഭാഗം. ആ ഉപരിഭാഗത്ത് വഹി കൊണ്ടുവന്ന് ഇസ്ലാമിക സന്ദേശം അമ്പിയാക്കൾക്ക് മലക്കുകൾ കൊടുക്കുമ്പോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടും ഇല്ലതില്ലാതെ ആക്കിയിട്ടും ദുർവ്യാഖ്യാനം ചെയ്തിട്ടും അള്ളാഹുവിന്റെ ദീനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ശൈത്താന്മാര് ആ ശൈത്താന്മാർക്ക് ഉലക്കകൾ വന്ന് മിസൈലുകൾ പതിക്കുമ്പോലെ പതിക്കുമ്പോൾ ശൈത്താന്മാർ ഒന്നിന്റെ പിന്നാലെ ഒന്നായി പരാജയപ്പെട്ടോടുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അബ്രഹത്തും കൂട്ടരും കൈബ വിളിക്കാൻ വന്നു എന്ന്? ആ കൈബ വിളിക്കാൻ ആനകളെയും കൂട്ടി വന്ന അബ്രഹത്തുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ഞാൻ ആ ചരിത്രം നാളെ പറയാം. ആ അബ്രഹത്തും കൂട്ടരും അത് ആബാബിയിൽ പക്ഷി വന്നിട്ട് ചുടുകല്ലുകൾ ആനകളുടെ മേലെ ഇട്ടുകൊടുത്തപ്പോ അബ്രഹത്തും കൂട്ടര ശരീരത്തിലും ഇട്ടുകൊടുത്തപ്പോ ആ ആനകൾ അതാ വിരണ്ടോടിയതുപോലെ ശൈത്താന്മാര് വിരണ്ടോടുകയാണ്. അതുപോലെ നബിദങ്ങളെ കയ്യില് ഹുനൈനി യുദ്ധത്തിന്റെ ദിവസത്തിലും ബദർ യുദ്ധത്തിന്റെ ദിവസത്തിലും അതാ അല്പം പൊടിമണ്ണ് വാരിയിട്ട് അല്ലെങ്കിൽ ചരക്കല്ല് വാരിയിട്ട് കയ്യിലിങ്ങി പിടിച്ചപ്പോൾ ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയല്ലോ, ആ കല്ലുകൾ കൊണ്ട് നബിദങ്ങൾ സാഹത്തിൽ ലുജു എന്നൊരേറ് കൊടുത്തപ്പോ അതാ ഹുനൈനി യുദ്ധത്തിലൊക്കെ ബദർ യുദ്ധത്തിലൊക്കെ എതിരാളികൾ വിരണ്ടോടിയില്ലേ, അതേ വിരണ്ടോട്ടം തന്നെ അവരാശയത്തിന്റെ പ്രചാരകരായ ശൈത്താന്മാർ അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം തന്നെ ഉൽക്കകൾ വന്ന് പതിഞ്ഞിട്ട് ഓടുകയാണ്. അവിടുത്തെ ജന്മം തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളുള്ളതാണ്, എന്തെല്ലാം കാര്യങ്ങളെ എടുത്ത് സൂചിപ്പിക്കുന്നതാണ്. ആ ചരലുകളുടെ തസ്ബീഹിന് രണ്ടുദാഹരണം ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു പറയുന്നു. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കുറെ പദ്യങ്ങൾ കൂടി നമുക്ക് നാളെ സംസാരിക്കാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ 163 പദ്യങ്ങളുണ്ട്. ഓരോ പദ്യങ്ങളും ദിവസങ്ങളോളം വേൾ പറയേണ്ട പദ്യങ്ങളാണ്. കുറച്ച് പദ്യങ്ങൾ അതിന്റെ വെറും ഒരു ചെറിയ സാരം മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 15 പെൺകുട്ടി ഉറക്കിൽ മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹുവെ ആ കുട്ടിക്ക് നീ പരിപൂർണമായ ശിഫ നൽകണം. റഹ്മാനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹുവിന്റെ മദഹ് പറയുന്ന രണ്ട് ആയത്ത്, അള്ളാഹുവിന്റെ മേൽ തവക്കുൽ പറയുന്ന ആയത്താണ് സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്. ബിസ്മി വേണ്ട, അഊദ് മാത്രം ഓതുക. ആ രണ്ട് ആയത്തുകളും ഒരു പ്രാവശ്യം ഓതി ആ കുട്ടി നെഞ്ഞത്ത് ഓതുക. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓതോടുകൂടി കിടക്കുക.
മറ്റുള്ള ചെല്ലണ്ടൊക്കെ ചൊല്ലിയിട്ട് ആ രണ്ട് ആയത്തുകളും ഓതിയിട്ട് നെഞ്ഞിൽ ഊതുക. പിന്നീട് അതിൽ രണ്ടാമത്തെ ആയത്ത് ഫൈൻ തവല്ലോ ഫഖുൽ ഹസ്ബി അല്ലാഹു എന്ന് പറയുന്ന ആയത്ത് അവസാനം വരെ ആറ് പ്രാവശ്യം ഓതിയിട്ട് നെഞ്ഞിൽ ഊതുക. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ കുട്ടി അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം മാറ്റി തീർമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു